السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا ابراهيم وعلى آل سيدنا ابراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا ابراهيم وعلى آل سيدنا ابراهيم في العالمين انك حميد مجيد. اللهم صل على سيدنا محمد. الفاتحه لما اغلق والخاتم لما سبق، ناصر الحق بالحق والهادي الى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാനായ ശംസുൽ ഉലമ റഹ്മഹുള്ളയുടെ മൗലിദ് സദസ്സിൽ പങ്കെടുത്ത് ഒരു നസീഹത്തും കൂട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരല്പനേരം അല്പകാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് ബഹുമാനപ്പെട്ട മജ്ലിസുൻ നൂറിൻ്റെയും മാസത്തിൽ ഇവിടെ വരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട റഷീദ് അലി തങ്ങൾ ലാരിമി അവർകൾ നേതൃത്വം നൽകുന്ന മജ്ലിസുൻ നൂർ സദസ്സിൻ്റെയും അതോടുകൂടെ തന്നെ മഹാനായ ശംസുൽ ഉലമ റഹ്മഹുള്ളയുടെ അവദാനങ്ങൾ മാസത്തിൽ പാടിപ്പുകഴിക്കുന്ന ഇതിൻ്റെ വാർഷികവും എല്ലാം കൂടി ഒത്തിണങ്ങി നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. അല്ലാഹു തആല ഈ ഖൈറും റഹ്മത്തും ഈ നാട്ടിൽ അന്ത്യനാൾ വരെ നിലനിർത്തിത്തരട്ടെ. പങ്കെടുക്കുന്നവർക്ക് അല്ലാഹു തആല വലിയ പൊരുത്തവും വലിയ റാഹത്തും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഔദാര്യവും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവർക്കും ഇത് ഒരു ഇബറത്തുള്ള സംസാരമായി അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹുവാണ് മുവഫ്ഖും, അവൻ ഖൈറായ വാക്ക് മാത്രം പറയാനും ജനങ്ങൾക്ക് പറയുന്നവനും. ഈമാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല ഇത് കബൂലാക്കട്ടെ. അല്ലാഹു തആല അവൻ്റെ മഹമായ ഫളൽ കൊണ്ട് ഈ പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവർക്കും ഈ ഒരു സംസാരത്തിന്റെ സദസ്സിൽ സകല ദോഷവും പൂർത്തി തരട്ടെ. അള്ളാഹു അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ചേർത്ത് തരട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു കൂട്ടിത്തരട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മ വാപ്പമാർക്കൊക്കെ പൊരിച്ചു കൊടുക്കട്ടെ. ഈ ചീക്കോട് എന്ന നാട്ടിൽ ദീനിന്റെ രംഗത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ സേവനം ചെയ്തിട്ടുണ്ട്. പല നിലക്കും കഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയുന്ന പല ജാതി കഷ്ടപ്പാടുകളും ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ സാഹചര്യമാണ്. അല്ലാഹു ആ കഷ്ടപ്പാടിൻ്റെ സാഹചര്യത്തിൽ ദീനിൻ്റെ കൂടെ നിന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പ്രത്യേക റഹ്മത്തും മഗ്ഫിറത്തും നൽകട്ടെ. ഇന്നത്തെ ഈ ഒരു സന്തോഷവും റഹ്മത്തും അല്ലാഹു തആല അന്ത്യനാൾ വരെ സമാധാനവും ഇസ്സത്തും അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മുഅ്മിനീങ്ങളെ, ഞാൻ
ചെറുപ്പക്കാരൊക്കെ ഉള്ള ഒരു സദസ്സാണിത്. ഞാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ അത് നല്ല പോലെ കേൾക്കണം, ചെറുപ്പക്കാർ കേൾക്കണം, മനസ്സിലാക്കണം. തോന്നിയത് മുഴുവനും കൂടെ കേൾക്കരുത്. തോന്നിയത് മുഴുവനും കൂടെ കേൾക്കുന്നത് തെറ്റാണ്, നശിച്ചു പോകും. വളരെ അടിത്തറയുള്ള ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഒരു മജ്ലിസുന്നൂറ് നടക്കുന്നു. എന്താണ് മജ്ലിസുന്നൂറ് എന്നതിൻ്റെ ഒരു അല്പഭാഗം, അതിൻ്റെ ഒരു അടിത്തറ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ്. അത് നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. മൊബൈല് തടയിൽ വർക്ക് ചെയ്യരുത്. മൊബൈൽ ഓഫ് ചെയ്യലും അല്ലെങ്കിൽ സൈലൻറ്റിലോ മറ്റോ ആക്കി അതിൻ്റെ ശബ്ദം കേൾക്കരുത്, വർത്തമാനം പറയരുത് എന്നൊക്കെ വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു സദസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ഇജ്ജത്തും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഔദാര്യവും ഇല്ലെങ്കിലും ഒരു സദസ് സംഘടിപ്പിക്കപ്പെടുകയില്ല. മാത്രമല്ല, സദസ് എന്ന് പറഞ്ഞാൽ അതിലെ ഇൽമിന്റെ ഒരു മജ്ലിസല്ലേ? അത് നിസ്കാരത്തെക്കാളും അഫ്ളലായ സംഗതിയല്ലേ? നിസ്കാരം ഇബാദുദ്ദീൻ ആണെങ്കിൽ ഇൽമ് ഹയാത്തുൽ ഇസ്ലാമി ഇബാദുദ്ദീൻ ആണെന്ന് ഹബീബായ നബി പറഞ്ഞതല്ലേ? അപ്പോൾ നിസ്കാരത്തിൽ പോലും അദബല്ലേ പ്രധാനം എങ്കിൽ ഇൽമിന്റെ അദബ് എത്രയായിരിക്കണം? അതൊക്കെ ഓരോരുത്തരും ചിന്തിക്കണം. ഇൽമ് ഗുരുത്തത്തിനും ഗുരുത്തക്കേടിനും ഇൽമ് തന്നെ മതിയാകും. ഇൽമിനോട് ഇൽമിനോടും ആലിമിനോടും നിസാരവൽക്കരണം നടത്തിയത് മാത്രമാണ് ഇബ്ലീസിന്റെ കുഴപ്പം. ലഅനത്തുല്ലാഹി അലൈഹി. അവൻ ആ ഒറ്റ പോയിന്റിലാണ് ഇബ്ലീസിനെ പഴിച്ചത്. ഇൽമിനെ നിസാരവൽക്കരിച്ചു, ആലിമിനെ നിസാരവൽക്കരിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിന്റെ അടിത്തറ എന്നാൽ അള്ളാഹു തിരഞ്ഞെടുത്ത മനുഷ്യരെ അവലംബിക്കലാണ്, അല്ലാതെ കിതാബ് നോക്കി ബുക്ക് നോക്കി വായിക്കൽ അല്ല. അത് പിഴവാണ്, ശുദ്ധമായ അബദ്ധമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅയും അല്ലാത്തവരും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം ഈ ഒരു വിഷയം മാത്രമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് ബുക്ക് കിതാബ് ഇത് പ്രമാണമല്ലേ? തീർച്ചയായും പ്രമാണമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആ കിതാബിനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എങ്ങനെ സമീപിച്ചോ അങ്ങനെ മാത്രമേ അഹ്ലു സുന്നത്തുൽ ജമാഅ സമീപിക്കുകയുള്ളൂ. അപ്പോൾ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അത് കേവലം ബുക്കല്ല. മാനദണ്ഡം എന്നത് അള്ളാഹു തിരഞ്ഞെടുത്ത, അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഇത് പാഠം നമ്പർ ഒന്നാണ്. വളരെ ചിന്തിക്കും. ഇതാണ് അടിത്തറ. ഈ അടിത്തറയിൽ തന്നെ നിലകൊള്ളണം. സ്വർഗത്ത് പോകാൻ ഏതെങ്കിലും ഒരു ബുക്ക് ഉണ്ടായത് കൊണ്ട് പറ്റുകയില്ല. ഖുർആൻ പോലും, ഖുർആനല്ല വലിയ അനുഗ്രഹം, ഖുർആൻ ലഭിച്ച മനുഷ്യനാണ് മുഹമ്മദ്. അങ്ങനെയാ, ഖുർആൻ വലിയ സംഗതിയല്ലേ? ആണ്. പക്ഷേ ഖുർആനല്ല അള്ളാഹു നമുക്ക് നൽകിയത്. അള്ളാഹു നമുക്ക് നൽകിയത് ഖുർആൻ. അള്ളാഹു നൽകിയ മനുഷ്യനെയാണ് ഖുർആനെ ആ മനുഷ്യനെ നൽകി, ആ മനുഷ്യനെ നമുക്ക് നൽകി. ഖുർആൻ അള്ളാഹു നൽകിയത് നമുക്കല്ല, മുഹമ്മദ് നബിക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ എല്ലാവർക്കും ആയത് അങ്ങനെയാണ്. إن كنتم في ضيق مما نزلنا على عبدنا എന്റെ ദാസനെ ഞാൻ നൽകിയ ഖുർആനിൽ നിനക്ക് ഡൗട്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കൊണ്ടുവരീ. അപ്പോൾ നിങ്ങൾ എനിക്ക് പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം ഞാൻ കിതാബ് കൊടുത്ത എന്റെ ദാസനാ. കിതാബ് ആർക്ക് കൊടുത്തു? മുഹമ്മദ്. ഇന്ന് ശനിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച. ഇന്നലെ ഓതന്റെ പ്രധാനത്തെ സൂറത്ത് ഏതാ? അൽ കഹ്ഫ്. എന്തേ തുടങ്ങിയത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. തന്റെ ദാസൻ ഖുർആൻ നൽകി അല്ലാഹുവിനാണ് സർവസ്തുതയും. ആരാ ദാസൻ? മുഹമ്മദ്. അപ്പോൾ ദാസനാണ് അല്ലാഹു തആല ഖുർആൻ നൽകിയത്, മുഹമ്മദ് മുസ്തഫ
ദാസനെ നമുക്ക് നൽകി. കൊല്ലല്ലാഹു അങ്ങനെയല്ലേ ആയപ്പൊക്കെ. لقد من الله على المؤمنين إذ بعث فيهم رسولا മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം വളരെ വലുതാകുന്നു. എന്താണ് അനുഗ്രഹം? അനുഗ്രഹം റസൂലിന് നൽകിയതാണ്. മനസ്സ് തുറന്ന് ഫലത്തില്ല, മനസ്സ് തുറന്നിട്ട് ഫലത്തില്ല. അല്ലേ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹം ഖുർആൻ കൊടുത്തു എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا منهم يتلو عليهم آياته الله ഇങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ചെയ്തത്. എന്താണ് അനുഗ്രഹം? റസൂൽ എന്ന മഹാനായ മനുഷ്യനെ നൽകി. റസൂലോ യത്ലു അലൈഹിം ആയാതി, ജനങ്ങൾക്ക് റസൂൽ അല്ലാന്റെ ആയത്തോടി കൊടുത്തു. അപ്പോൾ ആയത്തിന്റെ ആൾ റസൂൽ, പിന്നെ റസൂൽ ഓടിക്കൊടുത്തു. ആയത്ത് അള്ളാഹു കൊടുത്തത് റസൂലിന്, മുഹമ്മദ്. ശരിക്ക് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തത് ഈ റസൂലിനെ തന്നപ്പോഴാണ്. മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ്. എന്നിട്ട് റസൂൽ അവരെ ശുദ്ധീകരിച്ചു. ആയത്ത് അല്ല, റസൂൽ ശുദ്ധീകരിച്ചത്. ആയത്ത് അല്ല, ശുദ്ധീകരിച്ചത് റസൂൽ മുഹമ്മദ്. വഹാബികൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. വഹാബികൾക്ക് ദീനിന്റെ ആദ്യത്തറ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വഹാബികൾ വലിയ അബദ്ധത്തിൽ ചാടിയിരിക്കുന്നു. ആരെങ്കിലും അങ്ങനെയുള്ള സംഘടനയിൽ പറ്റിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് തോപ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിത്തറ പൊളിഞ്ഞു പോയാൽ പിന്നെ യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അതിത്തറ ഈമാനാണ് എന്ന് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നബിയെ, നിങ്ങൾക്ക് ഞാൻ ഇതാ ഖുർആൻ ഇറക്കിത്തരുന്നു. നബിയെ, മുഹമ്മദ് നബിയെ, മുഹമ്മദ് നബിയെ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ ലിയുഖ്രിജല്ല ലിതുഖ്രിജന്നാസ മിനൽ ളുമാതി ഇലൻ നൂർ. വളരെ ചിന്തിക്കണം. ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ഖുർആന് അല്ലാഹു തൗഫീഖ് നൽകിയ ആളുകൾക്കാവുന്ന മുഅ്മിനീങ്ങളെ, തൗഫീഖ് നൽകിയ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ എങ്ങനെ അതിനെ സമീപിക്കുക, അങ്ങനെ സമീപിക്കണം. ഇതാ ഒരു കിതാബ് മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് തരുന്നു. മുഹമ്മദ് നബിയെ എന്തിന്? എന്തിന്? മാനവജനതയെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. ആര്? അല്ല മുഹമ്മദ് നബി, നിങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുണ്ടോ ും നൽകിയിരിക്കുന്നു. ഇത്രോ ആലേക്കും ആയാത്തില്ല, അള്ളാന്റെ ആയത്ത് ഈ റസൂൽ നിങ്ങൾക്ക് ഓടിത്തരുന്നു. പിന്നെയോ ഈമാനുള്ളവരെയും ഈമാനും അമലും മാധ്യമങ്ങളെ നൽകി ഈമാനും അമലും നിക്ഷേപിച്ച് ഇരുട്ടുകളിൽ നിന്ന് ലോകത്തെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നു. ആര്? ഈ റസൂൽ മുഹമ്മദ്. 4000 കൊല്ലം മുമ്പ് മക്കയിൽ ഒരു ഖുർആൻ ഇറങ്ങാനല്ല സയ്യിദ്നാ ഇബ്രാഹിം ദുആ ചെയ്തത്. എന്തിനാ ദുആ ചെയ്തത് സയ്യിദ്നാ ഇബ്രാഹിം? ഇബ്രാഹിം വലിയ ആളല്ലേ?
അല്ലേ, വലിയ ആളല്ലേ സയ്യിദുന ഇബ്രാഹിം. ഇന്ന ഇബ്രാഹിം, ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഒരു സമൂഹമാണ്. അത്രയും വലിയ ആളാണ് ഇബ്രാഹിം. സയ്യിദുന ഇബ്രാഹിം 4000 കൊല്ലം മുമ്പ് അസുലഭമായ ഒരു ദുആഇന്റെ അവസരം അല്ലാഹു നൽകി മഹാനായ ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാം. അസുലഭമായ അവസരം, അസുലഭമായ അവസരം, അള്ളാഹു കഅബയുടെ പണി കരാർ കൊടുത്തു, പിന്നെയും കഅബ പൊളിച്ചെന്നാക്കിയിട്ടുണ്ട്. അതൊക്കെ അതാത് രാജാക്കന്മാർ കരാർ കൊടുത്തതാണ്. ഇന്നും കഅബാലയം പൊളിച്ചു കൊടുക്കുന്നുണ്ട്. അത് സൗദി അറേബ്യന്റെ സർക്കാർ ബില്ലാദ കമ്പനിക്ക് കരാർ കൊടുത്തതാണ്. അന്ന് കരാർ കൊടുത്തത് ഇബ്രാഹിം നാം കരാർ കൊടുത്തു. അപ്പോൾ ലോക ചരിത്രത്തിലെ വലിയ ഭാഗ്യം കിട്ടി. സയ്യിദ് ഇബ്രാഹിം കരാർ കൊടുത്തവൻ അല്ലാ, കരാർ വാങ്ങിയവൻ ഇബ്രാഹിം. അള്ളാന്റെ പണിയെടുക്കുകയാണ് ഇബ്രാഹിം, അള്ളാന്റെ കൽപ്പിച്ച പണിയെടുക്കുകയാണ് സയ്യിദ് ഇബ്രാഹിം. സാധാരണ ഒരു പള്ളി പണിയെടുക്കുമ്പോൾ പോലും അള്ളാന്റെ ഇജാബത്ത് എത്ര ഉണ്ടാവും? ഇത് ലോകത്തെ പള്ളികൾക്ക് പള്ളി അള്ളം കരാർ കൊടുത്തിട്ട് എടുക്കുന്ന മനുഷ്യന്റെ ദുആക്ക് ഇജാബത്ത് എത്ര ഉണ്ടാവും? മൻ ബനാലില്ലാഹി മസ്ജിദൻ കമാ ഫഹത്തി ഖതാതിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന മുഹമ്മദ് മുസ്തഫ. ഒരു കാടപ്പക്ഷിക്ക് ഇരിക്കാൻ മാത്രമുള്ള സ്ഥലമാണ് ഒരാൾ പള്ളിയാക്കി ഉണ്ടാക്കിയതെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ മാളിക കൊടുക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചത്ര ചെറിയ പള്ളി ഉണ്ടാക്കിയാൽ പോലും ഇത് പള്ളികളുടെ കേന്ദ്രമായ കബാലയം പൊടിച്ചു പണിയുന്നു സയ്യിദ് ഇബ്രാഹിം. അന്ന് ദ്വാറുന്നു സയ്യിദ് ഇബ്രാഹിം. എന്താ ദ്വാ? إذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث بهم رسولا. سيدنا إبراهيم ركز برا سيدنا إبراهيم കബാലയത്തിന്റെ അടിക്കല്ല് വെച്ച് പടുത്തുയർത്തുകയായിരുന്നു നബിയുള്ളാഹി ഇബ്രാഹിം. അന്ന് ദുആ ചെയ്തു എന്ത്? പണി സ്വീകരിക്കണമേ, ഞാനും എന്റെ പൊന്നമോൻ ഇസ്മായിലും മുസ്ലിമായി മരിക്കണമേ. പിന്നെന്തേ പറഞ്ഞ? പിന്നെ പറഞ്ഞത് റബ്ബന വബഅസ്ബീ റസൂല. ഈ നാട്ടിൽ മഹാനായ റസൂലിനെ നൽകണമേ മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കണില്ല. ഇത് അടിത്തറയാണ്, ഇത് മനസ്സിലാകാത്ത ഒരു പേച്ചു. അടിത്തറ ഒരു കിതാബല്ല, അടിത്തറ മനുഷ്യനാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. എന്നാൽ അള്ളാഹുടെ കിതാബ് വളരെ തീർച്ചയായും വിലപ്പെട്ടു തന്നെ. പക്ഷേ അതിൽ അള്ളാഹു തൗഫീക് കൊടുത്ത മനുഷ്യരെ അവലംബിക്കണം, അല്ലെങ്കിൽ ഖുർആൻ ഒറ്റക്ക് അവലംബിച്ചാൽ ചേകനൂരാവും. അള്ളാഹുത്തല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയാണ്, അതാവും പറ്റും. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണല്ലോ ഫാത്തിഹ. ഹിദായത്തിന് വേണ്ടി എന്താ ഫാത്തിഹ മനുഷ്യനോട് ചെയ്യാൻ പറഞ്ഞത്? ഹിദായത്ത് എന്നാൽ ചെറിയതല്ല, മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യരെ അവരുള്ള അവരുടെ മുതുകിൽ കിടക്കുന്ന കൊടാന 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 മനുഷ്യരാശിയോട് പറഞ്ഞു, നിങ്ങൾ മേലെയുള്ള സ്വർഗത്തിന് താഴെ ഒരു ഗോളമുണ്ട് ഭൂമി, അവിടേക്ക് ഇറങ്ങിപ്പോയി കളയും. ഇന്നിവിടെ പാർത്തോളിയും
എന്നിട്ട് നിങ്ങൾ ഹിദായത്ത് കൊണ്ട് തിരിച്ചു വരേ, എന്നാ ഞാൻ സ്വീകരിക്കാം. അപ്പോൾ തല കൊടുക്കണം കേട്ടോ, തല കൊടുത്തിട്ട് ചിന്തിക്കണം എന്താണ് പറയുന്നത്. പഠിച്ചോ, നമുക്ക് ബോധം തരട്ടെ. മനുഷ്യ എന്തിനാ മനുഷ്യ ഇവിടെ വന്നത്? കുത്തിക്കാനല്ല, നോമ്പൊൽക്കാനല്ല, അതൊന്നുമല്ല. അതൊക്കെ അതിൽപ്പെട്ട വർത്തമാനമാണെന്നേ ഉള്ളൂ. നിസ്കാരം അതിൽപ്പെട്ടതാണ്, നോമ്പ് അതിൽപ്പെട്ടതാണ്. പക്ഷെ മർമ്മം അതൊന്നുമല്ല, മർമ്മം ഇതായിട്ടാണ്. നിങ്ങൾ നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് ഹിദായത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, ഹിദായത്തിന് ആർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാലോ, പിന്നെ കുറച്ച് പേടിക്കേണ്ടതില്ല. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഇല്ല. പരിശുദ്ധ ഖുർആനിൽ അപ്പോൾ മനുഷ്യൻ എന്തിനാ വന്നത്? മനുഷ്യൻ വന്നത് ഹിദായത്തിന് വേണ്ടിയാണ്. സ്വീകരിക്കാനല്ല, നിസ്കരിച്ചവരെ നരകത്തിലാക്കും എന്നില്ലേ? ഹിദായത്തുള്ളവരെ നരകത്തിലാക്കുമെന്ന് ആയിരിച്ച് പെറുക്കിട്ട് അര ആയത്ത് പറയേ. നിസ്കരിച്ചവരെ നരകത്തിലാക്കും എന്നില്ലേ? ഉണ്ടല്ലോ. ഫവയിലുള്ളിൽ എന്തേ ഒരു കാരണം? നിസ്കാരമുണ്ട്, ഹിദായത്തില്ല. അല്ലാഹു ഹിദായത്ത് തരട്ടെ. അപ്പോഴും മനുഷ്യൻ എന്തിനാ തല കൊടുത്തിട്ട് ചിന്തിക്ക്. മനുഷ്യരെ ചിന്തിക്കണം. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകന്നു പോയ ആളുകൾ പിടിച്ചത്തിൽ പെട്ടുപോയിരിക്കുന്നു. അവർക്ക് ഭീമമായ അബദ്ധം പിണഞ്ഞു പോയിരിക്കുന്നു. ഭീമമായ അബദ്ധത്തിൽ അവർ പെട്ടുപോയിരിക്കുന്നു. അവർ പിതാഞ്ചല കാര്യമുള്ളത് ഹിദായത്തിന് വേണ്ടിയല്ലേ മനുഷ്യനെ ഭൂമിയിൽ വന്നത്? ആണല്ലോ. അതുകൊണ്ടാണ് ഫാത്തിഹ 17 തവണ ഓതാൻ വേണ്ടി പരിശുദ്ധതയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം ഫാത്തിഹ 17 തവണ ഓതാൻ നിർബന്ധമാണ്. എന്താ ഫാത്തിഹ? ഫാത്തിഹ അത് പ്രാർത്ഥനയുടെ അധ്യായമാണ്. എന്താ പ്രാർത്ഥന? പ്രാർത്ഥന ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം. ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ്. അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇല്ല. അത് വാജിബും ഫർളുമായ പ്രാർത്ഥനയാണ്. വേറെ കുറെ പ്രാർത്ഥന ഉണ്ട്, അതൊക്കെ സുന്നത്ത. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഓദിക്കളി വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഒക്കെ സുന്നത്താണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാത്തിനാ قرات اقصنا ربنا واعطنا ما وعدتنا على رسلك ولا تخزنا يوم القيامه وقتنا تام فالدعاء فر الله هي الدعاء اهدنا الصراط المستقيم يلي بني വേണ്ടിയാണ് മനുഷ്യനെ ഭൂമിയിൽ വന്നത്. അതേ ഒരു ഫർള്ളുള്ളൂ, വഖ്തക്കു സുന്നത്താണ്. ഞാൻ ഇവിടെ ചീക്കോട് വന്നു ചായ കുടിക്കാം. എനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ചായ ഉണ്ട്. കുടിക്കാം, കുടിക്കാതക്കാം, അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. ഇതിനു മുമ്പ് ഒരേ കാര്യം, എനിക്ക് ഭക്ഷണം തന്നു, തിന്നാം തിന്നാതിരിക്കാം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. നേരെ മറിച്ച് വളർന്ന് പറയാൻ എനിക്ക് റുബുന്ന. കാരണം എന്നെ വിളിച്ചത് ചായ കുടിക്കാനല്ല, എന്നെ വിളിച്ചത് ഭാവി മനുഷ്യന്മാരെ തിന്നാനും അല്ല, എന്നെ വിളിച്ചത് വളർന്ന് പറയാനാണ്. ഞാൻ ചീക്കോട് വന്നത് തിന്നാനല്ല, ഞാൻ ചീക്കോട് വന്നത് കുടിക്കാനല്ല, ഞാൻ ചീക്കോട് വന്നത് പറയാനാണ്. അപ്പൊ അവനാ വന്ന കാര്യം അവനാണ് വാജിബാവുള്ളൂ, മറ്റതൊക്കെ ചീപ്പെടും, നല്ലത് അത്രേ ഉള്ളൂ. തലക്ക് കൊടുക്ക് എന്താ ഈ പറയുന്നത്? പടച്ച നമ്പുരാൻ ടോഫിയൊക്കെ തരട്ടെ. തലക്ക് കൊടുക്ക് തലന്റെ ഉള്ളിക്ക് കയറ്റി. ചെറുപ്പക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ചെറുപ്പക്കാരെ, തോന്നിയ സംഘടനകളിൽ പോയി അംഗമാകരുത്. ഈമാൻ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂല. പടച്ചു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. തോന്നിയതിന്റെ പിന്നാലെ പോകരുത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ് ദീൻ. അതിന്റെ അപ്പുറത്തേക്കാണ് കയറിയാൽ കുപ്പായം തുണിയൊക്കെ ഉണ്ടാവും, നിസ്കാരത്തിന് തഴമ്പും ഉണ്ടാവും. പടച്ചോ ഇത് കഴിഞ്ഞത് ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിന്തിച്ചോ, അവനാ വന്നതല്ലേ പറഞ്ഞു പറഞ്ഞോളൂ.
അയവിക്കാം. നേരെ മറിച്ചോ തിന്നാൻ വരുന്നവരുണ്ടാവും. ഈ കൊടുന്ന ഒരു പെണ്ണിനെ നിലവണ്ണപ്പാറ കെട്ടിച്ച് രണ്ടാം ദിവസം ഇവിടുന്ന് പോയിട്ട് ആളുകൾ പോയി വിളിച്ച് ഇതാ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞു, ഒന്നാം സർക്കാരും ബുധനാഴ്ച ആയിക്കോട്ടെ വന്ന് ഇവനും ഒരു പാർട്ടിയും വന്ന് ഒരു വണ്ടിക്കാളും വന്ന് പരി കയറി ബിരിയാണിയൊക്കെ വളർന്നു കൊടുത്ത് തിന്നതേയില്ല. അതോടുകൂടെ പുരക്കാറ്റി വേദനാകുന്നു, ഈ കല്യാണം ഒത്തുപോകില്ല എന്നാ തോന്നണത്. മനസ്സിലായില്ല എന്ത്? പുരാപ്പൊന്നും തിന്നണില്ല, ഒപ്പം വന്നവരും തിന്നണില്ല. എന്ത്? അങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? കാരണം വരുന്ന എന്തിനാ? ഇവര് പറയാൻ വരുന്ന പോലല്ല ഇത്. പല മനുഷ്യന്മാരെ തലക്കൊടുക്ക് തലക്കൊടുക്ക് മനുഷ്യ. ഇവിടെ മുക്കിരിക്കാൻ വന്നതല്ല, ഇവിടെ നോമ്പൊടുക്കാൻ വന്നതല്ല. അതൊക്കെ ഇപ്പെടും, അത്രയുള്ളൂ. അത് മർമ്മല്ല, അത് മർമ്മല്ല. കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഒരു സഹാബി വന്നിട്ട് മുസ്ലിമായ കൊച്ചു നബിയുടെ മുന്നിൽ മുഹറിന്റെ മുമ്പ് ആ സഹാബി മരിക്കുകയും ചെയ്തോ. സൂര്യൻ ഉദിച്ചുയർന്നിട്ട് ഒരാൾ മുസ്ലിം നബിയുടെ അരികിൽ വന്നു മുസ്ലിമായി. റസൂലുള്ളാഹി പേര് വന്ന സ്വലത്തില്ലേ മുത്തു മുഹമ്മദ്. മുഹറിന്റെ മുമ്പ് ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തോ. ആ മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിൽ നിന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരുന്നു. വലിയ താല്പര്യത്തിലെ ഖബറിന്റെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്ത് ഖബറിലേക്ക് മയ്യത്ത് ഇങ്ങനെ ഇറക്കുക. സുബഹ് കഴിഞ്ഞിട്ട് മുസ്ലിമായി, ളുഹറിന്റെ മുമ്പ് മരിച്ചു. അപ്പൊ ഒരു വാക്കത്തിലും പൊട്ടത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മറവ് ചെയ്യുന്നതിനിടയിൽ പിന്നിലേക്ക് ഓടി വേഗം മറവ് ചെയ്യുന്ന ഇങ്ങനെ ആംഗ്യം കാണിച്ച് നബി ബാക്കിലേക്ക് ഓടിപ്പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ച് ബാക്കിലേക്കാണ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് മറവ് വേഗം മറവ് ചെയ്യുന്ന റസൂലുള്ള ആംഗ്യം കാണിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് വേഗം മറവ് ചെയ്തു. റസൂലുള്ള നബിയിലേക്ക് പോയി. എന്തേ നബി, എന്തേ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നോക്കുമ്പോഴേങ്ങളായ രണ്ട് പെണ്ണുങ്ങളെ അള്ളാഹു തആല ഈ മനുഷ്യന്റെ ഖബറിലേക്ക് അയച്ചിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ ഈ മനുഷ്യന്റെ കഫം പുടവ മാന്തി നീക്കി ഈ മനുഷ്യനെ ചുംബിക്കാൻ വേണ്ടി മത്സരിക്കുന്ന രംഗം കണ്ടിട്ട് ഞാൻ അവിടെ നിൽക്കാൻ പാടില്ലല്ലോ. ആ പെണ്ണുങ്ങളെ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് അവിടെ നിൽക്കാം. ഞാൻ ആ പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ അയാളെ പെണ്ണുങ്ങളെ ഞാൻ കാണുന്നത് മോശമില്ലെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നോടിയതാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫാ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കൊടുത്തിട്ട് അതിന്റെ അവസാന ഭാഗത്ത് സ്വഹീഹ് മുസ്ലിമിൽ കൊടുക്കുന്ന വാക്ക് ഒരു സുജൂദിന് പോലും ഈ മനുഷ്യന് നേരം കിട്ടിയിട്ടില്ല. ഒരു സുജൂദ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്തുണ്ട്? ഹിദായത്തുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് വിഷയം. വിഷയം ഹിദായത്താണ്. പിന്നെ സുജൂദും അതൊക്കെ അള്ളാന്റെ കൽപ്പനയാണ്. ഹിദായത്തുള്ളവർ നിസ്കരിക്കും, ഹിദായത്തുള്ളവർ നോമ്പൊലിക്കും, ഹിദായത്തില്ലാത്തവരും നോമ്പൊലിക്കും, ഹിദായത്തില്ലാത്തവരും നിസ്കരിക്കും. രക്ഷപ്പെടില്ല. ഹിദായത്തുള്ളവർ നിസ്കരിച്ച് രക്ഷപ്പെടും, ഹിദായത്തുള്ളവർ നോമ്പൊലിച്ച് രക്ഷപ്പെടും. ഹിദായത്ത് വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെന്താണ് ഹിദായത്താണ് മർമ്മം? അതെവിടെ കിട്ടുക? അത് കിട്ടുന്ന സ്ഥലം പഠിപ്പിച്ചതുകൊണ്ടാണ് ഖുർആനിൽ നിന്ന് പാരായണത്തെ നിർബന്ധമായ ഒരേ ഒരു അധ്യായമായത്. അത് ഹിദായത്ത് എവിടെ കിട്ടും എന്ന് പഠിപ്പിച്ച സൂറത്താണ്. വേറെയുള്ള സൂറത്തോ? വേറെയുള്ള സൂറത്തു സുന്നത്തെ ഉള്ളൂ. അൽപക്കളം മുതൽ ലാസ്റ്റ് വരെയുള്ള സുഹത്ത് ഓടിയാ കോലി ഉണ്ട്. ഓലിയില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷയില്ല. അങ്ങനെയല്ല, അത് 17 വർഷം
കാരണം അത് ഹിദായത്തിന്റെ വഴി പഠിപ്പിച്ച സൂറത്താണ്. അല്ലാഹു നാഫി ആയിരുന്നെ തരട്ടെ. അതെവിടെയാ കിട്ടുക? അത് അടുത്തായത്. അതൊരു ബുക്ക് നോക്കിയാലും കിട്ടുകയില്ല. അല്ലാഹു ഞാമത്ത് ചെയ്ത മനുഷ്യരെ അടി അടിവെച്ച് അനുധാവനം ചെയ്യണം. അവരെ പിന്നാലെ നടക്കണം. അവരടിവെച്ച് അവരെ പിന്നാലെ നടക്കാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരെ പിന്നാലെ നടക്കാണ്. ഒരു ബുക്കും നോക്കി വായിച്ചിട്ട് ഹിദായത്ത് കിട്ടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ കൃത്യം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി പറഞ്ഞല്ല, അതാണ് മർമ്മം. അല്ലാഹുക്ക് ഇവിടെ മർമ്മമില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്, അവരെ പിൻപറ്റാൻ നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പല നാട്ടിലും പല ആളുകൾ ഉണ്ടാവും, പല കാലത്തും പല മഹാന്മാരുണ്ടാവും. ചില മഹാന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. നിങ്ങളെ ചിന്തിക്കണം. ഈ ലോകത്തെ നമുക്ക് പേച്ചിട്ടില്ല. നമ്മൾ ധൈര്യമായ വൈക്കാണ്. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ. ഓർക്കം പറയാം, അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ നേരായ ഒഴുക്കാണ്. ഏകനൂര് നേരായ ഒഴുക്കല്ല. ഏകനൂര് അവലംബിച്ചത് ഖുർആനെയാണ്. ഖുർആനിൽ പറഞ്ഞ മഹാന്മാരെ രീതി ഏകനൂര് അവലംബിച്ചത് തന്നെയല്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഉമ്മിനെ വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ പിന്നെ വിഷയം എന്താ? വിഷയം അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരാണ്. മുഹമ്മദ് മുസ്തഫ ഇങ്ങോട്ട് ചിന്തിക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ലോകം മുഴുവനും നന്നാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പുണ്യ മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഒരു നാട്ടിലേക്കും ഒരു മുസ്ഹാബ് കയറ്റി വിട്ടതേ ഇല്ല. ഇല്ലല്ലോ. ഹജ്ജ് കഴിഞ്ഞ് പോണവർക്കൊക്കെ ഓരോ മുസ്ഹാബ് ഫ്രീ കൊടുക്കുന്നത് ഇപ്പോൾ തുടങ്ങിയ പണിയാ. ആദ്യമൊക്കെ പൊട്ടന്മാരായപ്പോൾ തുടങ്ങിയ പണിയാണ്. അപ്പൊ അത് മുത്തിനബി ചെയ്തിട്ടില്ല. ബമ്പം പൊട്ടന്മാരാണ്, ചെറിയ പൊട്ടന്മാരല്ല. വളവന്മാരാണ്. അതായത് ഖുർആന് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ കോപ്പികൾ കൊടുത്തേക്കുമ്പോ ലോകത്തുള്ളവരൊക്കെ ധരിച്ചും ഇവരത്തിന്റെ ആളുകളിരിക്കുന്നു. ഇവരതിന്റെ ആളുകളെ അല്ല. കുറച്ച് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് പ്രീ വയറിൽ പറഞ്ഞാലോട്ട് തീരുമില്ല. അവർ അതിന്റെ ആളുകളാണെങ്കിൽ അവർ അമേരിക്കയുടെ അടിമയാവില്ല. മുമിനിങ്ങൾ ആദ്യ അടിമയല്ല, ഞങ്ങളാദ്യ അടിമകളാണ്. മുമിനിങ്ങൾ അടിമപ്പെടുത്താൻ ഈ ലോകത്താർക്കും കഴിയൂല. എന്റെ റോമൻ രാജാവിന് ഒരു മുസാബ് കൊടുത്തേച്ചുള്ളു ഹബീബായ നബിക്ക്. അലക്സാണ്ട്രിയയിലെ രാജാവിന് ഒരു മുസാബ് കൊടുത്തേച്ചുള്ളായിരുന്നു പുണ്യ നബിക്ക്. ഇല്ലല്ലോ. റോമൻ രാജാവിന് ഒരു മുസാബ്. ഇതാ ഞാനേ അള്ള എനിക്കൊരു കിതാബ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോപ്പി ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്. ഞാൻ നോക്കിയൊക്കെ നന്നായി കളില്ല. അസ്സലാമു അലൈക്കും. അല്ലല്ലോ. അലക്സാണ്ടർ രാജാവിന് ഒരു കോപ്പി മുസാബ് കൊടുത്തയച്ചിട്ടില്ലല്ലോ. മുഹമ്മദ് മുസ്തഫ മുത്തിനബിയുടെ കാലത്ത് അങ്ങനെ ഒരു കോപ്പിയും ഇല്ലല്ലോ. രണ്ട് കട്ടയുടെ ഉള്ളിൽ ഒരു കിതാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോപ്പിയായി മദീന പള്ളിയിൽ വെച്ചിട്ടില്ലല്ലോ. മുത്തു മുഹമ്മദ് മുസ്തഫ തലക്ക് കുടിക്കും മനുഷ്യന്മാരെ. മുത്തു മുഹമ്മദ് മുസ്തഫ എന്ത് പിന്നെ നബി ചെയ്തത്? നബി എന്ത് ചെയ്തു മതിയോ? നബി മനുഷ്യന്മാരെ കയറ്റിവിട്ട് ലോകരാജ്യങ്ങളിലേക്ക്. ഇതാ നോക്കി അന്നായി കളിഞ്ഞു. അപ്പൊ മനുഷ്യന്മാരെ ഒന്നാണെങ്കിൽ മനുഷ്യന്മാരെ പിൻപറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതാ മുസ്ഹാബ് കയറ്റി വിടുന്നുണ്ട്. അതുങ്ങൾ നോക്കി പഠിച്ചോളീന്ന് മുത്തിനബി പറഞ്ഞിട്ടില്ല. മുത്തിനബി പറഞ്ഞത് അസ്ഹാബേ കന്നു ജോമേ പഠിക്കയും ഇഖ്തദയത്തും ഇഖ്തദയത്തും ഞാൻ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി പറഞ്ഞേച്ചു. ആരെ? അസ്ഹാബ് റസൂലില്ല. എന്നിട്ട് ലോകത്തോട് നബി പറഞ്ഞു, ജനങ്ങളെ എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളാണ്, നക്ഷത്രങ്ങളെ പോലെയാണ്. അവരങ്ങൾ പിൻപറ്റുക. അവരെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറാൻ പിടിച്ചാൽ നിങ്ങൾ രക്ഷിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
അവരവാഹാബിക്കൂട്ടത്തിൽ അതിൽ ഏതൊരു സഹാബിയെ പിടിച്ചാലും മതി, ഒരു സഹാബിയെ പിടിച്ചാൽ മതി, ഏത് സഹാബിയെ പിടിച്ചാലും ലക്ഷ്യം പറഞ്ഞു, ഏത് മുക്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ എളാപ്പ സയ്യിദന ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന ചതിയിൽ കൊന്ന വഹ്ഷി എന്നൊരു സഹാബിയുണ്ട്, ആ സഹാബിയെ പിടിച്ചാലും സ്വർഗത്ത് പോകും ഉറപ്പ്. ഖുർആൻ പരിഭാഷ നോക്കി ഒരു സ്വർഗത്ത് പോകുന്നു ഉറപ്പില്ല, വഹ്ഷ വിഭജിച്ചാൽ സ്വർഗത്ത് പോകും. ആര് പറഞ്ഞ്? മുത്തനബി പറഞ്ഞു. മുത്തനബി പറഞ്ഞേ ഉറക്കം പറ, മുത്തനബി പറഞ്ഞേ. ആര് പറഞ്ഞ്? മുത്തനബി പറഞ്ഞേ. ആര് പറഞ്ഞ്? മുത്തനബി പറഞ്ഞു. അഭിമാനത്തുള്ള പറഞ്ഞേ. അഭിമാനബി അല്ലേ പറയേണ്ടത്? അല്ലാതെ നമ്മളിവിടെ കമ്മിറ്റിയോ കൂടി തീരുമാനിക്കല്ലോ ഉണ്ടത്. അഭിമാനബി പറയേണ്ടത് അള്ളാഹു ലോകത്തിൽ നന്നാക്കി പറഞ്ഞത് മുത്തനബിയാണ്. ഓ മുത്തനബി പറഞ്ഞേ, അഭിമാനബി പറഞ്ഞേ. ചിന്തിക്കേ, വളരെ ചിന്തിക്കണം. ഇവിടെയാണ് സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നിസ്കാരത്തമ്പുണ്ടായിട്ടൊന്നും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അത് ഇതൊന്നും അവലംബിക്കാതെ പോയിട്ട് ഒരു കാര്യമല്ല. ഇതോടുകൂടി നിസ്കാരം ഉണ്ടായാൽ നല്ലതാണ്. അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കട്ടെ. നിസ്കാരം വേണ്ടേ? നിസ്കാരം വേണം. അതെങ്ങനെ? ഈ നിലക്ക് നിസ്കാരം വേണം. നോമ്പ് വേണ്ടേ? നോമ്പ് വേണം. ഈ നിലക്ക് നോമ്പ് വേണം. വളരെ ഗൗരവമാ. അപ്പോൾ വിഷയമുള്ള കാര്യം എന്താ? വിഷയം അള്ളാഹു തെരഞ്ഞെടുത്ത ഇബാദാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. വഹ്ഷിയെ പിപ്പറ്റിയാലും സ്വർഗം കിട്ടുമെന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരാളെ കയ്യിലേക്ക് അള്ളാഹു നമ്മൾ ആക്കി തരട്ടെ. അള്ളാഹിന്റെ സിറാത്ത് പാലത്ത് കയറുമ്പോ ഒരൊറ്റ നമ്മളെ കൈ പിടിച്ചാൽ മതി. ഒരു സഹാബി സഹാബി കൈ പിടിച്ചാൽ വീണൂല. കണ്ടവൻ മോമിനായ മതി, നരകണ്ടാവൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വഹാബിക്ക് നരകണ്ടാവൂല, ഉറപ്പിച്ചുണ്ടാവൂല. ആര് പറഞ്ഞു? മുത്തിനബി പറഞ്ഞു. എന്നെ കണ്ടാൻ പാടി, നരകം അവനെ തൊടുകയില്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നെ കണ്ടവരെ കണ്ടു ഒരാൾ ഞാൻ മുമ്മിനാണോ അവന് നരകണ്ടാവൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അപ്പൊ എന്റെ നരകത്തിൽ രക്ഷപ്പെടാൻ വഴി അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സഹാബി പിടിക്കുക. സഹാബിയെ പിടിക്കണമെങ്കിൽ തബിയെ പിടിക്കുക, തബിയെ പിടിക്കണമെങ്കിൽ തബിയെ തബിയെ പിടിക്കുക. അല്ലാതെ വെച്ചില്ലേ? മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇതാണ് കാര്യത്തിന്റെ അടിസ്ഥാന, ഇത് മനസ്സിലാക്കണം. അള്ളാഹു ഇതിനേക്കാൾ വലിയ ഒരു വിഷയം ഇല്ല. മഹാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെക്കാൾ ഒരു മാനദണ്ഡവും ഇല്ല. അവരെ കൊണ്ടെല്ലാം ഒരാളോട്ട് നന്നാവുകയും ഇല്ല. അവരെ പോലെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വിഷയവും ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യരെക്കാൾ വലിയ ഒരു കാര്യമില്ല. ഞാൻ പറയട്ടെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ റസൂലിനേക്കാൾ പ്രധാനപ്പെട്ടവരുമില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ മഹാനക്കാൾ പിന്നെ ഒന്നിനും ഇവിടെ വില ഇല്ല. ഇതാരെങ്കിലും എഴുതിയതല്ല, ഇത് ഇബ്നു ഹജ്ജറിൽ ഹൈതമി എഴുതിയതാണ്. അള്ളാഹ് ഇബ്നു ഹജ്ജറിന്റെ കവിതയാ. ാലോ മുഹമ്മദ്, ഈ ലോകം ആകെ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ. ഈ ലോകാകെ ആര് പറഞ്ഞു? ഇബ്നു ഹജറിൽ ഹൈതമി. വിശ്വാസം ഇല്ലാത്തവർ പിന്നെ വെറുതെ മഞ്ഞ് കൊണ്ടിരുന്നിട്ട് നാശാവണ്ട. ഇവിടുന്ന് തീരുമാനോട്ട് കിട്ടിയതുമില്ല, പിന്നെ മഞ്ഞ് കൊണ്ടതിന് ദേശമുണ്ട്, ജലദോഷം പിടിച്ചതിന് അതിന് ആശുപത്രിയിൽ പോയി പൈസ വേറെയും ചെലവാക്കണം. നമ്മൾ മഞ്ഞുള്ളിനൊരു കാര്യം വേണം,
വിശ്വാസമില്ലാത്ത ഒരു വെറുതെ മൂക്ക് കൂടി മഞ്ഞം കയറ്റിയിരിക്കണ്ട, പൊയ്ക്കോളും. പോകുമ്പോ ബക്കറ്റ് വരുമ്പോ കൊടുത്തു പോകാൻ നോക്കണം. നിങ്ങളിവലൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പരിപാടി പൊട്ടിന്ന് ചീക്കോട്ടയിൽ പിന്നെ അവസാനം എന്നെ കുറ്റപ്പെടുത്തു. ബക്കറ്റ് വരുമെന്ന് ആസ്വദിച്ചില്ലല്ലോ. അതിനൊക്കെ ഒന്നുമില്ല, ഒരു കഴബയില്ല, ഒരു കഴബയുമില്ല, ഒന്നുമില്ല. അതിൻ്റെയൊക്കെ മേലെയാണ് മുഹമ്മദ് മുസ്തഫ. കഴബ കല്ലും മണ്ണുമാണ്, അതാത് കാലഘട്ടത്തിലെ കൽക്കോഴിയിൽ നിൽക്കുന്ന കല്ലും മണ്ണുമാണ് അത്. ആ ആ മണ്ണല്ല മുഹമ്മദ്. മുഹമ്മദ് എന്നത് ഒന്നാന്റെ നൂറാണ്. എനിക്കതൊന്നുമില്ല, ഒന്നുമില്ല. അതൊക്കെ പറയാനാണ് നിനക്ക് തന്നെ മണിക്കൂറോടെ പോകും. അതൊന്നും റഹ്മത്തുള്ള ഉറുദു പറയല്ല, ഉറപ്പാണ്. അള്ളാഹുത്തര തൊഴിലേക്ക് തരട്ടെ. ആരാ ഇത് എഴുതിയത്? ഇബ്നു ഹജറിൽ ഹൈതമേ അല അർദി ഹാദൽ കൗണ് നഅലു മുഹമ്മദീ. ഈ പ്രപഞ്ചമാകെ മുഹമ്മദ് മുസ്തഫയുടെ ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ. ചെരുപ്പ് പൊതിഞ്ഞുകൊണ്ട് നടക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൗസ റസൂലുള്ള ഇറങ്ങിയാല് ആ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിനെ കൽബുമല പിടിക്കാം. ചെരുപ്പ് ആരുടെ ചെരുപ്പ്? മുത്തി നബിയുടെ ചെരുപ്പ്. മുത്തി നബിയുടെ ചെരുപ്പ് ഇങ്ങനെ തട്ടത്ത് പൊടിഞ്ഞിട്ട് പിടിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെ ആരും നടക്കും. ഇബ്നു മസ്ഊദ് എന്നെ കണ്ടപ്പോ ഒരു റസൂലാണ്, ഇവന്റെ കാല് തൂക്കിയാൽ, അതായത് റസൂലുള്ളാഹിയുടെ ചെരുപ്പും കൊണ്ടിടക്കുന്ന മനുഷ്യനാണ് ആര്? പറ. ഇബ്നു മസ്ഊദിന്റെ കാല് അള്ളാഹിന്റെ മീസാനിൽ തൂക്കിയാൽ ഉഹദ് മലനേക്കാൾ കനണ്ടാവും കാലിനെ. പുണ്യ റസൂല്. ൂഹുമലേക്കാൾ ഭാരം ഈ കാലിനുണ്ടാകുമെന്ന് പുണ്യ മുഹമ്മദ് തട്ടത്ത് പൊടിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നബിയെന്ന് ഇറങ്ങിയാൽ ചെരുപ്പെടുത്തിട്ട് തട്ടത്ത് പൊടിഞ്ഞ് ഇങ്ങനെ പിടിക്കും. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അള്ളാഹു തന്നെ തോഫിയൊക്കെ തരട്ടെ. ആ ചെരുപ്പിന്റെ വർക്കത്തുണ്ടെങ്കിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ചെരുപ്പ് ചെരുപ്പ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് നിസ്സാരായി തോന്നിയോ? എന്നാ ഞാൻ ഇതിനേക്കാൾ താഴെ ചെരുപ്പിനെ വേറെ പറഞ്ഞുതരാം. قال لهم نبيهم إن آية ملكه أن يقضيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. ഖാല അല്ലാഹു അസ്സ വജൽ. ഒന്ന് ഉറക്കത്തെ തസ്ബീഹ് ചൊല്ലി മനുഷ്യന്മാരെ, നിങ്ങൾക്ക് എന്താണ്? ഒന്ന് ഉറക്കം ചൊല്ലിയാല്, ഉറക്കം ചൊല്ലിക്കാളെ താനുള്ളാഹു പറയൽ പഴയകാല സാലിഹീങ്ങളെ രീതിയാ. അപ്പോഴത്തിന് സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ മുഅ്മിനീങ്ങളെ രീതിയാ. അല്ലാഹുത്തല മുഅ്മിനീങ്ങളിലേക്ക് നമ്മളെ ചേർത്തരട്ടെ. ഇപ്പൊക്കെ നമ്മൾ വലിയ പരിഷ്കാരികളായല്ലോ, കുറച്ച് വലിയ ആളുകളാണ്. ഇപ്പൊ കാലല്ലാന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കൊരു ചൂളലാണ്. കാലം എന്ന് പറഞ്ഞു, കാലല്ലാന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഈമാനില്ലാത്തവർക്ക് ഈമാന്റെ എല്ലാ അടയാളവും മോശമായിട്ട് തോന്നുന്നു. അമ്മാവ് കാത്തു രക്ഷിക്കട്ടെ. ഈമാണ്ടായാലേ നമുക്ക് തോന്നുള്ളൂ. ചിന്തിക്കേ മുമ്പിനെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചെരുപ്പ് പെട്ടിയിലാക്കിയിട്ട് ഇസ്രായേലികൾ നൂറ്റാണ്ടുകാലം കൊണ്ട് നടന്നിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പെട്ടിയിലാക്കും. ഒരു പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടിയിൽ മൂസാനബിന്റെ തേങ്ങ ചെരുപ്പിട്ട് മൂസാനബി വഫാത്തായതിനു ശേഷം മൂസാനബിയുടെ തേങ്ങ ചെരുപ്പ് പെട്ടിയിലാക്കിയിട്ട് കയറ്റി നടന്നിരുന്നു ഇസ്രായേലികൾ. എപ്പോൾ അവരൊരു വഴിച്ചു പോവുകയാണെങ്കിൽ, പ്രധാന വഴിക്ക് പോകുമ്പോ ഈ ചെരുപ്പിട്ട പെട്ടിയെത്തി പോകും. കാരണം ആ വിഷയത്തിൽ വിജയം ഉണ്ടാവണമെങ്കിൽ ഈ പെട്ടി ഉണ്ടോ? എന്താ പെട്ടിയിലുള്ളത്? മുസ്ലിമിന്റെ ചെരുപ്പ്. ഏതെരുപ്പ്? പുതിയ ചെരുപ്പല്ല. നിമ്മ തറക്ക ആലും മൂസ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ചെരുപ്പ്.
ഒറ്റ മോശം ചെരുപ്പ്, നമ്മളെ പള്ളിന്റെ മൂത്രത്തലിന്റെ അവിടെയൊക്കെ പഴയ ചെരുപ്പ് കിടക്കണമാണ്, മനസ്സിലായില്ല, പച്ച തേങ്ങ ഒഴിവാക്കിയ ചെരുപ്പ്, ആജാദി ചെരുപ്പ്. ഉപയോഗിച്ചുപേക്ഷിച്ച വസ്തുക്കളാണ് മൂസാനബിയുടെ ചെരുപ്പ്. ആ ചെരുപ്പ് ഒരു പെട്ടിയിലാക്കിയിട്ട് ഇസ്രായേലി നേതാവിന്റെ ഗ്രാമ മുഖ്യന്റെ ഗോത്ര മുഖ്യന്റെ ഭണ്ഡാരത്തിൽ ആ ചെരുപ്പ് സൂക്ഷിച്ചിരുന്നു. ആ ചെരുപ്പ് അവരുടെ കൈവശമുള്ള കാലഘട്ടത്തിലെ ഒരു പ്രയാസവും അവർക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരെ പെണ്ണുങ്ങൾ നിർഭയരായി നടന്നിരുന്നു, നിർഭയങ്ങളായി നടന്നിരുന്നു. അവരെ പെണ്ണുങ്ങളെ ഒന്ന് മുഖമുയർത്തി നോക്കാനുള്ള ധൈര്യം പോലും ആ കാലഘട്ടത്തിൽ ശത്രുക്കൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഈ പെട്ടിയെയും ചെരുപ്പിനെയും നിസ്സാരവൽക്കരിച്ചപ്പോൾ അമാലിക്കാ ഗോത്രം ഈ ചെരുപ്പും പെട്ടിയും അവരിൽ നിന്ന് കട്ടുകൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേലികൾ തകർന്നു. അവർ അവരെ പെണ്ണുങ്ങളെ മറ്റുള്ളവർ ബലാത്കാരം ചെയ്തു, അവരെ കൊള്ളയടിച്ചു, അവരെ കുട്ടികൾ അടിമയാക്കി. അള്ളാഹു കാക്കട്ടെ, മനസ്സോർത്ത് അള്ളാഹു തന്നെ കാക്കട്ടെ. ഞാൻ വിഷയം തെറ്റിപ്പോകുന്നത് കൊണ്ട് തിരിച്ചു വരികയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞതാണ്, മൂസാ നബിയുടെ ചെരുപ്പ് പോലും ലോകം വലിയ എന്തുകൊണ്ട്, അത് മൂസാ നബിയുടെ ചെരുപ്പാണ്. മൂന്നാമത്തെ മഹാനാണ് സയ്യിദുന മൂസ. ഈ ചെരുപ്പിട്ട പെട്ടി പിന്നെ ഇസ്രായേലികൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. മലക്കുകൾ ഏറ്റിക്കൊണ്ടെന്ന് കൊടുത്തു, തഹമ്മിലുൽ മലായിക, മലക്കുകൾ ഏറ്റിക്കൊണ്ടെന്ന് കൊടുത്തു. ഈ പെട്ടി എന്താ പെട്ടിയിലുള്ളത്, എന്താ പെട്ടിയിലുള്ളത്, ചെരുപ്പ്. ആരുടെ ചെരുപ്പ്? മുസാനബിന്റെ ചെരുപ്പ്. അപ്പൊ മുത്തനബിന്റെ ചെരുപ്പോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി ആരാ? لوكان موسى وحيد وعيسى حيين لا وسعهما الا اتباعي والا لكفر الله بنا. ഞാൻ ഈ ഭൂമിയിലുള്ള കാലത്ത് മൂസയും ഈസയും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വരും, നടന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നരകത്തേക്ക് എറിയും മൂസാനെയും ഈസാനെയും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് ഇമാം തുർമദി തന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ആർക്ക് എത്ര വലുതായി, ഈ ലോകമൊക്കെ റസൂലാണ് ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ, അത്ര വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ആ റസൂലാനെ യാതൊരു ലാഭമില്ലാതെ സഹായിച്ച ഏക കൂട്ടർ ബദരീങ്ങളാണ്. അവർക്ക് ലക്ഷ്യമില്ല, ഓനീമത്തി എങ്ങനെ കിട്ടും, അവര് ആയുധമില്ലാതെ ആളുകളാ ശത്രുക്കളാ ആയിരത്തിലേറെ ആളുകളുണ്ട്, എമ്പാടും സിന്നാഹനമുണ്ട്. ഒരിക്കൽ ബദറിലെ പരിസരത്ത് വെച്ച് ഒരു ഖുറൈശി ആട്ടിടയനെ പിടികൂടി സ്വഹാബികൾ, എന്നിട്ട് മുത്തനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ എത്ര അറക്കുന്നുണ്ടോ ഒരു നേരത്തിന്? അപ്പോൾ അയാൾ പറഞ്ഞു, ആശറ, ഞങ്ങൾ പത്തൊട്ടകത്തിന് അറക്കുന്നുണ്ട്. فقال النبي صلى الله عليه وسلم അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ 100 ആളുകൾക്ക് വേണ്ടി ഒരു ഒട്ടകം അറുത്തിരുന്നുകയാണ്. അതിന് മാത്രം ഒട്ടകം, ഭക്ഷണം എല്ലാം ഉണ്ട്. ആർക്ക്? ക്രൈസ്റ്റ്യൻസ്. ഇവർക്ക് ഒന്നുമില്ല, ഒരു കൈതല്ല, ഇവർക്ക് ഒട്ടകല്ല, വാഹനല്ല, ഇവർക്കൊന്നുമില്ല. ഇവർക്കൊന്നുമില്ല, സ്നേഹമല്ലാതെ ഒന്നും ഇവർക്കില്ല. ഒനീമത്തോ? ഉഹദ് യുദ്ധത്തിൽ ഒനീമത്തിൽ പ്രതീക്ഷ ഉള്ളവരും പോയിട്ടുണ്ട്. മുനാഫിഖീങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ സ്ഥലത്തുണ്ടാ? ഒന്ന് പറയും മനുഷ്യന്മാരെ, നിങ്ങൾ സ്ഥലത്തുണ്ടോ? കാല് തെറ്റി വീഴുമ്പോഴേക്കിന് ബദരീങ്ങളേന്ന് പറയും, എന്തേ ഹന്തക്കീങ്ങളേന്ന് പറഞ്ഞൂടെ. കറുള്ളവരും കറല്ലാത്തവരും അതിലുണ്ട്, ഉഹദിലുണ്ട്, എല്ലാത്തിലുണ്ട്. എന്തിൽ ഇല്ല? ബദറിൽ കറുള്ള ഒറ്റൊന്നുമില്ല, ഒക്കം 100%. ഒരു മുനാഫക്ക് പങ്കെടുക്കാത്തൊരൊറ്റ കിട്ടേയുള്ളൂ, ഏത്? ബദർ. അതിൽ വേറൊന്നുമില്ല.
അതിലെന്തിനു പോയതാ? നല്ല കൊടുക്കാൻ പോയതാ? മരിക്കാൻ പോയതാ? മരിക്കാൻ പോയതാ? അള്ളാഹും അള്ളാഹുവിന്റെ റസൂലിനും വേണ്ടി മരിക്കാൻ പോയതാ? വേറൊന്നിനും പോയതല്ല. സ്വഹാബികളും നബിയും മദീനയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ചില മുനാഫിഖുകളും ചില ചൂടന്മാരും ചെറുപ്പക്കാരായ ചൂടന്മാരും ചില മുനാഫിഖുകളായ ചെറുപ്പക്കാരും സ്വഹാബികളായ ബദരീങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് കളിയാക്കാൻ തുടങ്ങി. പെണ്ണുങ്ങളെ കളിയാക്കത്ത് വലിയ കാര്യത്തിൽ പെണ്ണ് ഭർത്താവ് റസൂലിനോടുകൂടെ ബദറിന് നിൽക്കുക. അപ്പോൾ വീട്ടുമുറ്റത്ത് വന്നിട്ട് മുനാഫിഖുകളായ ചിലരും ചില ജൂതന്മാരായ പിള്ളേർ ബാല്യക്കാരായ യുവാക്കളും കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ കൂടെ പോയതാ? തിരിച്ചു വരൂല, എന്റെ ഒപ്പം പോരാൻ നോക്ക്, നിന്നെയും കൂടി പോറ്റാൻ മാത്രമേ എനിക്ക് ആരോഗ്യമുണ്ട്. ഭർത്താവ് ബദർ യുദ്ധത്തിന് പോയിട്ടാ, ഇവിടെ വന്ന് കളിയാക്ക. പാവപ്പെട്ട പെണ്ണിന് മറുപടി ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ രക്ഷകുട്ടികളും അത് മതിയുദ്ധം. കാരണം വരുന്ന ഉറപ്പേല്ല, മരിക്കാൻ പോയതല്ലേ? എന്തിനു പോയത്? അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി പോയതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുഹമ്മദ് മുസ്തഫ. അവർക്ക് ഒരു വനീമത്തിന്റെ ലക്ഷ്യമില്ല, അവർക്ക് ജീവിക്കുമെന്ന പ്രതീക്ഷയുമേ ഇല്ല. ഒന്നില്ല, ആയുധമില്ല, വളില്ല, പരുതല്ല, കുന്തല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അള്ളാന്റെ ഹബീബിന്റെ കൂടെ പോയി മുത്തു മുഹമ്മദ് മുസ്തഫ. എന്തിന്? അള്ളാന്റെ റസൂലിന് ഒരു ആപത്ത് വരാൻ പാടില്ല. അതാണടാ കുട്ടിയെ ബദരീങ്ങള്, അവരുടെ കാലിന്റെ ചോട്ടിലെ മണ്ണിന് വില ഈ ലോകത്ത് ഒന്നിനും ഇല്ല. ഇനി വിശ്വസിച്ചാലും വേണ്ടില്ല, ഇനി വിശ്വസിച്ചില്ലാലും വേണ്ടില്ല. അവർ മുഅ്മിനീങ്ങളുടെ നേതാക്കന്മാരാണ്. അള്ളാഹു അവരുടെ കൂടെ പോകാൻ നമുക്ക് തോഫീക്ക് തരട്ടെ. പിൽക്കാലഘട്ടത്തിൽ വിഷയം മുഅ്മിനീങ്ങളെ ബദറിൽ പങ്കെടുത്ത ആളുകളോട് അള്ളാഹു പറഞ്ഞു, കുറ്റം ചെയ്താൽ നരകല്ല എന്നൊരൊറ്റ കൂട്ടരോട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മുഅ്മിനീങ്ങളോട്. എവിടെ എന്റെ ഹദീസ്? സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്ക്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദർ യുദ്ധം കഴിഞ്ഞപ്പോ അല്ലാഹു ബദരീങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്, അർശിന്റെ അധിപതിയായ അല്ലാഹു ബദരീങ്ങളായ മനുഷ്യന്മാരോട് ജീവിച്ചിരിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഈ അമലും മാഷിയത്തും ഇനി നിങ്ങൾ തോന്നിയത് ചെയ്തുകൊള്ളുവേ. അതായത് നിങ്ങൾ ഇവിടെ അല്ലല്ലോ പഠിച്ചോനെ, നേരം വൈകിയല്ലേ? നിങ്ങൾ കുഴങ്ങിയിട്ടാണ് ഞാൻ വന്നതെന്നാണ് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ? എപ്പത്തീരും ഞാൻ നിർത്തി പറയുന്നില്ല. പറഞ്ഞത് മനസ്സിലാവണില്ലേ? ഉറക്കെ പറയുന്നത് മനസ്സിലാവണില്ലേ? ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ബദർ യുദ്ധം കഴിഞ്ഞപ്പോ മുത്തു നബി പറഞ്ഞ്, അള്ളാഹു ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളെ മേൽ നോക്കിയിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇനി തോന്നിയത് ചെയ്തോളേയും, അതായത് നിങ്ങൾ ഇനി നരകത്തിന്റെ പണിയെടുത്താലും നിങ്ങൾക്ക് നരകം ഉണ്ടാവില്ല. അങ്ങനെ ഒറ്റ കൂട്ടരോടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ, അത് ബദരീങ്ങളോടാണ്. അപ്പൊ അവരാരായിരിക്കും? ഹദീസ് ബുഖാരിയിലുണ്ട്, എടുത്തു നോക്കിക്കോ. അതും ലഈഫാഗ് ആണ് എന്ന് പറയുന്നവർക്ക് പിന്നെ ഇവിടെ വകുപ്പില്ല. നിങ്ങൾ തോന്നിയത് ചെയ്യുവേ, നിങ്ങൾക്ക് എന്റെ ഭാഗത്ത് ഒരു പ്രയാസവും വരില്ല എന്ന് അള്ളാഹു പറയുന്നതായി പുണ്യ മുഹമ്മദ് മുസ്തഫ. അവർ തോന്നിയത് ചെയ്യുന്നത് കൊണ്ടല്ല, അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് അനുമാനം കൊടുത്തു. അവർ തോന്നിയത് ചെയ്യൂല, വേറെ വിഷയം. പക്ഷേ അള്ളാഹു അത് പറഞ്ഞു, കാരണം അത്രക്ക് അത്ര അവരെ ഇഷ്ടമാണ്, ഭയങ്കര ആളുകളാണ് അവര്. അറിയോ, ഒരിക്കൽ ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു മഅ്ത്തൽ
ഉറക്കെ പറ സുഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവിയുടെയും ചേർത്ത് മുനാഫിഖുകൾ തോന്നി ആസം പറഞ്ഞുണ്ടാക്കി. ഖിദ്മത്തിന് വേണ്ടി പോയതായിരുന്നു. നേരം വെളുക്കുമ്പോൾ കാഫില സംഘം ഇറങ്ങിയ സ്ഥലത്തു നിന്നും വിളിച്ചിരിക്കാൻ വേണ്ടി തന്റെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയ ഉമ്മുന ആയിഷ. അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആയിഷ ബീവിക്ക് ഒരു മാല ഉണ്ടായിരുന്നു. ആ മാല കാണാനില്ല. ആ മാലയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതിനിടയിൽ യാത്രാ സംഘം പോയത് ആയിഷ ബീവി അറിഞ്ഞില്ല. പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വഴിയിൽ വന്നിരുന്ന് അപ്പോഴത്തിന് യാത്രാ സംഘം പോയിരുന്നു. അങ്ങനെ ഇരുന്നു ആരെങ്കിലും ഒക്കെ ഒരുവർക്കും വിചാരിച്ചു അങ്ങനെ ഇരുന്നു. ഏത് യാത്രാ സംഘത്തിന്റെയും അവസാന ഭാഗത്ത് ഒരാൾ വരാറുണ്ട്. വല്ല സാധനങ്ങളും വീണ് പോയിട്ടുണ്ടോ, വല്ല ആളുകളും ഒട്ടകപ്പുറത്തുനിന്നോ വീണിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരാൾ ബാക്കിൽ വരാറുണ്ട്. അന്നത്തെ ദിവസം ബാക്കിൽ വന്ന ആള് ഒട്ടപ്പുറത്ത് വരുമ്പോൾ ആയിഷാബിറിയമ്മാവിനെ കിടക്കുക, അതായത് ഇരുന്ന് തളർന്ന് വീണുപോയി. മൂടുപടം ഇട്ടായിരുന്നു ഇരുന്നിരുന്നത്, കാറ്റിൽ മൂടുപടം ഉയർന്നുപോയി. അപ്പോൾ ഇങ്ങനെ വന്നു സുഫ്വാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ കുട്ടിക്കാലത്ത് ആയിഷ ബീവിയെ കണ്ടിട്ടുണ്ട് സുഫ്വാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ സുഫ്വാൻ ബേജാറായി, ജൗലത്ത് റസൂലില്ലാഹി വഖാത്തു തുയക്ക് അല്ലാഹു റസൂലിന്റെ ഭാര്യ വഴിയിൽ വീണു പോയോ, സുബ്ഹാനല്ലാഹ് മഹദല്ലാ അള്ളാഹുവിന് അഭയം, എന്താണ് ഞാൻ ഈ കാണുന്നത്, അള്ളാഹു റസൂലിന്റെ ഭാര്യ വഴിയിൽ വീണു പോയിരുന്നോ എന്ന് ഒറ്റക്കൽ പറഞ്ഞുപോയി. ആയിഷ ബീവിയെ കണ്ടപ്പോൾ മഹാനായ സുഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹു ഈ ഒച്ച കേട്ടിട്ട് ആയിഷ ബീവി ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് മൂടുപടം ശരിയാക്കി ഫനാഹറാഹിലത്തു, അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു. ഒന്നും മുന്തിയിട്ടില്ല, ഒട്ടകപ്പുറത്തേക്ക് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മുന്നിൽ നടന്നു സുഫ്വാൻ ബിൻ മുഅത്തൽ റളിയല്ലാഹു അൻഹ. പിന്നെ അവര് ഉച്ചയോടുകൂടെ യാത്രാ സംഘത്തിൽ ചേർന്നു. അപ്പോഴത്തെ മുനാഫിഖുകൾ പ്രശ്നമുണ്ടാക്കി, പല നുണയും പറഞ്ഞുണ്ടാക്കി. പൂർണ്യാസങ്ങൾ അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ, അതിവിടെ ഉദ്ധരിക്കുന്നില്ല. നിനക്കറിയാലോ പൂർണ്യാസം പറഞ്ഞുണ്ടാക്കി. അതിൽ ആദ്യം ഇടപെട്ടില്ല. സൂറത്തുന്നൂറിലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയമെല്ലാം പരിഹരിച്ചതായി അള്ളാഹു ആയത്തിറക്കി. ആയിഷ കുറ്റവിമുക്തയാണ്, ആയിഷ പരിശുദ്ധയാണ്, കുറ്റം വിമുക്തനാണ്. സുഫ്വാനും ആയിഷയും ഒരബദ്ധവും പിണഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇതൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു പെണ്ണിനെ വഴിയിൽ പൊക്കിക്കൊണ്ടുവന്നത് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആന് ഇതറിയിക്കുന്ന ആയത്തുകൾ സൂറത്തു നൂറിൽ ഇറക്കി. അതോടുകൂടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു. മദീന പള്ളിയുടെ മെമ്പറിലേക്ക് കയറി ഹബീബായ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് എന്താ പറഞ്ഞതറിയോ? എന്താ പറഞ്ഞു? നിങ്ങൾ ഒരാളെ പറ്റി ഒരു കുറ്റം പറയുമ്പോ നിങ്ങൾ നോക്കണ്ടേ, നിങ്ങൾ ആരെ പറ്റിയാ കുറ്റം പറഞ്ഞു? അന്ന് പുറക്കോ നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? ഇന്നഹു മിൻ അഹ്ലി ബദറിൻ, ബദറിൽ പങ്കെടുത്ത സ്വഹാബി അല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കുറ്റ പറഞ്ഞത്? നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? ഇന്നഹു മിൻ അഹ്ലി ബദറിൻ, ആര് പറഞ്ഞു? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞിട്ട് ഒരാൾക്ക് ബദരീങ്ങളെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിയണ്ട. മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞേ, എന്താ വിചാരിച്ചത്? എല്ലാരെ പറ്റിയും ഒരേ വസ്ഥാനം പറയാന്നോ? ആരെ പറ്റിയാ പറഞ്ഞത്? സുഫ്വാനെ പറ്റിയോ? നിന്റെ കീഴിലുള്ള ഒരു പെണ്ണ്, നിങ്ങളെ റസൂലിന്റെ കീഴിലുള്ള പെണ്ണല്ലേ, ആ പെണ്ണിനെ പറ്റി പറയുമ്പോ ആലോചിക്കണ്ടേ? പിന്നെ നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത്? സുഫ്വാനെ. നാട്ടിൽ നടക്കുന്ന ആളുകളെ പറ്റി പറയും പോലെ സുഫ്വാനെ പറ്റി പറയാൻ പാടുണ്ടോ? സുഫ്വാൻ ആരാ? ഇന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇത് സഹീഹ് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിഅയിൽ നിലത്തിരട്ടെ. ചിന്തിക്കി ചിന്തിക്കി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഈ ലോകത്ത് ഏറ്റവും പ്രധാനം അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതിൽ ഒന്നാം നമ്പർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. ഉറക്കപ്പറ മുത്തു മുഹമ്മദ് മുസ്തഫ.
ഈ ലോകത്തെ ഏറ്റവും പ്രധാനികള് അമ്പിയാക്കളാണ്. പിന്നെ അമ്പിയാക്കളെ സഹായിച്ചവരാണ്. അമ്പിയാക്കളെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫയാണ്. അപ്പോൾ സഹായിച്ചവരിൽ നേതാക്കൾ റസൂള്ളാനെ സഹായിച്ചവരാണ്. റസൂള്ളാനെ സഹായിച്ചവർ പല വിഭാഗമുണ്ട്. പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ സഹായിച്ച കൂട്ടർ ബദരീങ്ങളാണ്. അവരുടെ സ്ഥാനം ലോകത്താവില്ല. അവരെ മരിച്ചു എന്ന് പറയാൻ പാടില്ല. ولا تقولوا لمن يقتل في سبيل الله أمواتا بل أحياء അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവരെ മരിച്ചു എന്ന് പറയരുത്, അവർ ജീവിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ജീവിക്കാണ് അവർ, വല്ലാത്ത ജീവിതം ജീവിക്കാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. ആര്? അവർ മരിച്ചവരല്ല, അവർ എന്നും ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് ബദരീങ്ങളെ മനസ്സിലാക്കി തരാൻ ഒരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട യാസീൻ, സൂറത്ത് യാസീനിൽ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഹബീബുൽ നജ്ജാർ. ഒന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയും മനുഷ്യന്മാരെ, ഒന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറയും മനുഷ്യന്മാരെ, നല്ല ഉഷാറിലിരുന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അത് പറഞ്ഞുതരാം. അള്ളാഹു തൗഫീക് തരട്ടെ. നേരം വൈകിട്ടില്ലല്ലോ, ഇല്ലല്ലോ, 10 മിനിറ്റ് നീട്ടൂല്ല, നീട്ടൂല്ല. അള്ളാഹു തആല തൗഫീക് തരട്ടെ മനസ്സിലാക്കാൻ. യാസീൻ, ഏതാ യാസീൻ? ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. ഏതൊന്നിനും ഒരു ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം യാസീനാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ യാസീനിൽ ഒരു മഹാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാരാ? ഹബീബുൽ നജ്ജാർ. സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇവര് ഭാഷാപരമായിട്ടാണ് മുർസലീങ്ങൾ എന്നാണ് പ്രധാന അഭിപ്രായം. ഇവർ ഈസനെ നിയോഗിച്ച ശിഷ്യന്മാരാണെന്നാണ് ഏകദേശം തഫ്സീറുകളെല്ലാം പറയുന്നത്. അന്താക്കിയ നാട്ടിലേക്ക് ഈസനബി രണ്ടാളെ പറഞ്ഞയച്ചു. ഒന്ന് ബുദ്ധുറുസ്, ഒന്ന് മത്ത. ബുദ്ധുറുസ് എന്നാൽ പത്രോസ്, മത്ത എന്നാൽ മത്തായി. ഇത് രണ്ടും ഈസാനബിയുടെ ശിഷ്യന്മാരായിരുന്നു. റളിയല്ലാഹു അൻഹുമാ. ഒന്നോർക്കെ പറയും, പത്രോസിനൊന്നും റളിയല്ലാഹു അൻഹുമാ ചെല്ലണ്ടെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ ഇങ്ങനെ മുതാർത്തിരിക്കുന്നത്. അത് ഈസാനബിന്റെ സഹാബിയല്ലേ. ഈസാനബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്? പത്രോസ്. ഈസാനബിയുടെ ആദ്യത്തെ ശിഷ്യനാണ് ആര്? പത്രോസ് റളിയല്ലാഹു അൻഹു. വർക്ക റളിയല്ലാഹു അൻഹു ചെല്ലിട്ടേ ഞാൻ അതിന്റെ അപ്പുറം പറയുള്ളൂ. ആ എന്തെങ്കിലും വിചാറ്. ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസറുല്ലാഹ്. റാസിയടക്കെടുത്ത് നോക്ക്, ബുദ്ധറസാണ് ഈ പറഞ്ഞ ആൾ എന്നൊരു അവിടെ പറയുന്നുണ്ട്. ഒന്ന് ബുദ്ധറസാണ്, ഒന്ന് മത്തയാണ്. മത്ത എന്നാൽ മത്തായി. ഇന്ന് കാണുന്ന ബൈബിൾ ഈ പറഞ്ഞ മത്ത എഴുതിയതല്ല. മത്ത വഫാത്തായിട്ട് 130 കൊല്ലം കഴിഞ്ഞിട്ട് മത്താന്റെ പേരിൽ എഴുതിയതാണ്. ഇന്ന് കാണുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം മത്ത എഴുതിയതല്ല. മത്തായി സുവിശേഷം മത്ത വഫാത്തായി 130 കൊല്ലം കഴിഞ്ഞിട്ട് മത്തായിയുടെ പേരിൽ എഴുതിയതാ. മത്തായി വലിയ മഹാനായിരുന്നു. റളിയല്ലാഹു വർക്കപ്പറ. ഇനി ആ വേറെ രസം കൂടി പറഞ്ഞുതരാം. അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ് ആര്? മത്തായി റളിയല്ലാഹു അൻഹു. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദാണ്. എന്ന് എവിടെ ഉണ്ട്? റൂഹുൽ ബയാനിലുണ്ട്. എടുത്തു നോക്കിക്കോ. തഫ്സീർ റൂഹുൽ ബയാനിലുണ്ട്. എന്റെ വകയല്ല. എടുത്തു നോക്കിക്കോ, എടുത്തു നോക്കിക്കോ. ഒരു വേറെ കേൾക്കുന്നവർ പലരും ഉണ്ടാവും, പിടിച്ചെടുക്കുന്നവരുണ്ടാവും. നാളെ ഇങ്ങനെ സ്ക്രീനിലിട്ട് നോക്കിയിട്ട് എവിടെയാണ് ഇയാളെ പൂട്ടാൻ പറ്റിയെന്ന് നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറയണത്. എല്ലാവരും കൂടി വയറലിന്റെ ചുരുക്കം കേട്ടിരിക്കല്ലാന്നും എനിക്കറിയാം. ഇങ്ങനെ പേപ്പർ കാർഡ് കൊണ്ടിരിക്കുന്നവരും നാളെ ഇയാളെ എങ്ങനെയെങ്കിലും പുതിയ ഒരു പൂട്ടൽ പൂട്ടാൻ പറ്റുമോ ഉള്ള പൂട്ടലിനൊക്കെ ഇയാൾ തൽക്കാലം കഴിച്ചിലായി. ഇനി അടുത്ത പൂട്ടൽ ഇയാളെ എന്നാണ് പൂട്ടാൻ കഴിക്കുക. നോക്കണവരുണ്ടാവും എനിക്കറിയാം. ഞങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നത് തന്നെയാണ്. അപ്പൊ അതൊന്നും എനിക്ക് വിചാറില്ല. ഇത് തഫ്സീർ എടുത്തു നോക്കി. റഹ്മത്തുള്ളാന്റെ വകയല്ല. റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട് മത്തായി റളിയല്ലാഹു അൻഹു അസ്ഹാബുൽ കഹ്ഫിന്റെ
ഉസ്താദാണ്. ഇത് മുർസലൂൻ, ഇത് അർസൽന ഇലൈഹി മുസ്നൈനി ഫകസബൂഹുമ ഫഅസ്സദ്ന ബിസാലിസ് എന്ന് പറഞ്ഞല്ലോ. അന്താക്യ നാട്ടിലേക്ക് ഈസാ നബി രണ്ടാളെ പറഞ്ഞയച്ചു. അതിൽ ഒന്ന് മുത്തറസാണ്, ഒന്ന് മുത്തറസാണ്, ഒന്ന് മത്തായിയാണ്, ഒന്ന് വേറൊരാള്. അത് രണ്ടാളെ പറഞ്ഞയച്ചു, പിന്നെ ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ അവര് അന്താക്യ നാട്ടിന്റെ പുറത്ത് വന്നു. അന്താക്യയില്, അന്താക്യാണ് ജോർദാനിന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ ഒരു പ്രദേശമുണ്ട് അന്താക്യ. ഇപ്പോൾ ആ പ്രദേശം ഇസ്രായേലിന്റെ കീഴിലാണ്. പഴയ കാലത്ത് ആ പ്രദേശം ജോർദാന്റെ കീഴിലായിരുന്നു. ആ പ്രദേശത്തേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം രണ്ടാളെ പറഞ്ഞയച്ചു, ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. അവരാ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഗ്രാമത്തിലൂടെ എന്റെ അടുത്തെത്തിയപ്പോൾ ഒരു ആട്ടിറയെ കണ്ടു. ഒരു വയസ്സുണ്ട്, ഇങ്ങനെ ആട് നോക്കണേ. അപ്പൊ ചോദിച്ചു, ഈ രണ്ടാളും കൂടി ഈ വയസ്സിന്റെ അടുത്ത് എന്നോ, ഞങ്ങള് ഇവിടെ അള്ളാനെ പറ്റി പറയാൻ വേണ്ടി നിങ്ങളെ നാട്ടിലേക്ക് പോവുകയാണ്, നിങ്ങളെ നാട്ടിന്റെ വിവരമൊക്കെ ഒന്ന് പറഞ്ഞു തരി എന്ന് പറഞ്ഞു. എവിടേക്കാ പോകണ വെച്ചാൽ, ഞങ്ങൾ അന്താക്കിയ നാട്ടിലേക്ക് ഞങ്ങൾക്ക് അള്ളാനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈസാ നബി നിയോഗിച്ചതാണ്, ഞങ്ങളെ അവിടെ പോവുകയാണെന്നാണ്. അപ്പോൾ ഈ ആട്ടിടയനായ മനുഷ്യൻ ചോദിച്ചു, അള്ളാനെ പറ്റി പറയാൻ നിങ്ങൾ അള്ളാന്റെ ആളുകളാണോ ചോദിച്ചു. അതെ, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണെന്ന് പറഞ്ഞു. അല്ല, എന്തൊക്കെ പിൻ ബയ്യന, നിങ്ങൾ അള്ളാന്റെ ആളുകളാണ് എന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തെളിവുണ്ട്. എന്താണ്? ഞങ്ങൾ ഏത് രോഗവും സുഖപ്പെടുത്തും, ഏത് മരിച്ചവരും ജീവിപ്പിക്കും, അതൊന്നും ഞങ്ങൾക്കൊരു പ്രയാസമല്ല, ഞങ്ങൾ അള്ളാന്റെ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിച്ചത് ഈസാ നബി മാത്രമൊന്നുമല്ല, ഈസാ നബിയുടെ ശിഷ്യന്മാർ ചെയ്തു എന്ന യാസീന്റെ വ്യാഖ്യാനത്തിലുണ്ട്. വാദ്യ അടക്കം എടുത്തു നോക്കി കളി, ഒന്നും അഹമ്മദ്ള്ളാന്റെ വകയല്ല, അവിടുണ്ട് ശരീരത്തിന്റെ അവിടെ. അപ്പോൾ ഈ ഭയസൻ ഒന്നും ഉണ്ടില്ല, ഏത് രോഗങ്ങൾ മാറ്റുമെന്ന് വെച്ചു, മാറ്റും എന്നാണ്. എന്നാ പോയി ഇങ്ങനെ നിന്റെ കൂടെ വരുന്നു. അങ്ങനെ പോയി. ഈ വയസ്സിന് 24 വയസ്സായ ഒരു യുവാവായ മകനുണ്ടായിരുന്നു. പ്രസവിച്ചിട്ട് ഈ കുട്ടി സ്വയം അനങ്ങിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചെടുത്തണം. ദയ്യ ഉടുമുണ്ടിൽ മൂത്തേക്കും, ഉടുമുണ്ടിൽ കാഷ്ടിക്കും. ഭക്ഷണം ഉമ്മ കൊണ്ടേ കൊടുക്കണം. കാഷ്ടവും മൂത്രവും ബാപ്പയോ ഉമ്മയോ വരണം. 24 വയസ്സായി, എണീറ്റിരുന്നിട്ടില്ല, മിണ്ടിയിട്ടില്ല, അനങ്ങാൻ വയ്യ. 24 വയസ്സായ യുവാവ് അങ്ങനെ കട്ടിൽ കിടക്കുന്നുണ്ട്. ഇവര് പറഞ്ഞ് ഞങ്ങൾ അള്ളാന്റെ ആളുകളാണ്, അള്ളാന്റെ ആളുകളാണെന്നുള്ള തെളിവുണ്ടോ? അതെ, തെളിവുണ്ട്. എന്താ തെളിവ്? ഞങ്ങൾ ഏത് ജീവിതം മാറ്റും, ഏത് മരിച്ചവരും സുഖപ്പെട്ടും. പോരി തന്നു, പോരെ കൊണ്ടുപോയി. ഇങ്ങനെ കാണിച്ചു കൊടുത്തത് നിന്റെ മകനാണ്. 24 വയസ്സായി, കലവരെ മിണ്ടിയിട്ടില്ല, കലവരെ അനങ്ങിയിട്ടില്ല. വയ്യ, ഭക്ഷണം കൊടുക്കണം, തീട്ടോ മൂത്രം എടുക്കണം, ഞങ്ങൾക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. ഈ മകന്റെ അവസ്ഥ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് മുത്രസൗദിയല്ലാഹു അൻഹു നെറുന്തല മുതല് കാൽപാദം വരെ കൈയോണ്ടൊന്നിങ്ങനെ തടഞ്ഞു. ചെറുപ്പക്കാരെ എണീറ്റണ്ടിരുന്നു, പിന്നെ അങ്ങോട്ട് എണീറ്റു, പിന്നെ വലിയ തീർച്ചി. വാലിദൈഹി, ഉമ്മാന്റെയും ബാപ്പാന്റെയും കൂടെ വർത്താനം പറഞ്ഞ് സന്തോഷമായി, കുടുംബത്തിന് പെരുന്നാളായി. ഒരൊറ്റ തടവിന് ഇങ്ങനെ ഒന്നിങ്ങനെ കൈ ഇങ്ങനെ നടത്തി, അല്ലാതെ കോട്ടക്കര ആദ്യം സാധനം തടവിലല്ല. ആചാരി തടവിലുണ്ട്, ഉള്ള ആരോഗ്യം പോകുന്നല്ലാതെ ഒന്നോട്ട് ഉണ്ടാവില്ല. ആ മുട്ടി പാനിയിലിട്ടുള്ള അതല്ല, ഇതോ ആ കൈ ചെറപ്പാക്കപ്പെട്ട കയ്യല്ലേ, ബുദ്ധറുസിന്റെ കയ്യോ അധികം ഭവനും ഈസാനിപ്പിച്ച ഹെരുമത്തെടുത്ത കയ്യല്ലേ അത്. ആ കയ്യൊന്ന് ഇങ്ങനെ നടത്തി, ആ യുവാവ് യുവാവ് ഇടാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, വർത്തമാനം പറയാൻ തുടങ്ങി. ഒരു യുവാവ് വലിയ ആളായി, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ആ കുടുംബം പറഞ്ഞ് എന്ത് പാരിതോഷികം തരാനാണ്, ഒരു പാരിതോഷികം വേണ്ടാണ്, എന്താ വേണ്ടത് വെച്ചു, നിങ്ങളൊക്കെ മോമ്മിനാകണം, ഞങ്ങൾ ഈസാനിന്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ കെലിമല്ലി തരാൻ പറഞ്ഞു, കെലിമല്ലി കൊടുത്ത് മുത്തറ സൗദി അള്ളാഹു ആ കുടുംബം അന്ന് രാവിലെ തന്നെ മോമ്മിനായി. പിന്നീട് അവര് അന്താക്കിയ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യനാണ് ആര്? ഹബീബുൻ നജ്ജാർ. ഈ മനുഷ്യനാണ് ആര്? മനസ്സിലായില്ല, ഏത് മനുഷ്യൻ? ഇക്കുട്ടിന്റെ വാപ്പ ആട്ടിടയൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ നാട്ടുകാരൻ സാധു ആട്ടിടയനാണ്. ആട്ടിടയനുമാണ് ആടിനെ മേക്കും, ബാക്കിയുള്ള നേരം കിട്ടിയാൽ കളിമണ്ണ് ബിംബത്തിന്റെ കോലക്ക് കോലത്തിൽ ഉണ്ടാക്കി ചൂളക്ക് വെച്ചിട്ട് കൊണ്ടുപോയി അങ്ങാടിയിൽ വെക്കും. രണ്ട് പണിയാ മൂപ്പർക്ക്, ഒന്ന് ആടിനെ മേക്കുക, രണ്ട് ബിംബം ഉണ്ടാക്കുക. ബിംബം അഞ്ചാക്കിയക്കാർ സുജു ചെയ്യും. ഈ ബിംബത്തിനെ ചൂളയിൽ വെച്ചിട്ട് ആരുണ്ടാക്കും? ആരുണ്ടാക്കും?
ഹബീബ് നജ്ജാർ. ഈ ഹബീബ് നജ്ജാറാണ് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അന്താക്കിയയിലേക്ക് ഇവർ രണ്ടാളും ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. ആ കുടുംബം മുസ്ലിമായി. അന്താക്കിയന്റെ മൊത്ത അവസ്ഥ ഹബീബ് നജ്ജാർ പറഞ്ഞു കൊടുത്തു. ഇറങ്ങിപ്പോയപ്പോ ഈ രണ്ടാളോടും പറഞ്ഞ്, നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ അറിയിച്ചാൽ മതി, ഞാൻ വരാത്തോന്നും പറഞ്ഞു. ആര്? ഹബീബ് നജ്ജാർ. ഇവർ രണ്ടാളും അന്താക്കിയയിലേക്ക് പോയി. അന്താക്കയിൽ എത്തിയതോടുകൂടെ ഇവരെ ഇങ്ങോട്ട് വളഞ്ഞു. ഇവിടെ അള്ളാഹിനെ പറ്റി പറയാൻ പറ്റൂല, ഇവിടെ ഈസാ നബിയെ പറ്റി പറയാൻ പറ്റൂല, ഇത് നിങ്ങൾക്ക് കുതിര വിടാനുള്ള സ്ഥലമല്ല, ഇവിടെ അള്ളി റസൂലൊന്നും നടക്കൂല എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് കളിയാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇല്ലം തന്തഹു ലനർജു മന്നക്കും, നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എറിഞ്ഞു കൊല്ലും. ഒലയ മസ്സന്നക്കും പിന്നെ അതാപുന്നലീം, ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഈ ആളുകളെ നാട്ടുകാരും അന്താക്കിയ പട്ടണവാസികൾ പറഞ്ഞ് ഈസാനെ പിന്നെ ശിഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അടുത്തായിട്ട് പിന്നെ അസൻ മദീനത്തി ഈ വിവരം ഗ്രാമത്തിന്റെ പുറത്തേക്ക് ഒഴുകി. ഇതാ ഏതോ നാട്ടിൽ നിന്ന് അള്ളാനെ പറ്റി പറയാൻ ആള് വന്നപ്പോൾ നമ്മളെ നാട്ടുകാർ പട്ടണവാസികൾ വളഞ്ഞിട്ടുണ്ട് അത്രേ എന്ന വിവരം പുറത്തേക്ക് ഒഴുകി. അപ്പോൾ ഹബീബ് നജ്ജാർ അറിഞ്ഞ്, ഹബീബ് നജ്ജാർ പായാണ്. അതാണ് നിങ്ങൾ വിചാരിച്ചവരല്ലട്ടാ അവരെ പിൻപറ്റണേ, ഇത്തപ്പോഴും അല്ല എത്തലക്കും അതിറ കൂലി കൊടുത്താലും വാങ്ങാത്തവരാണ് കേട്ടോ ഇവരെ എന്ന് പറയാൻ. കാരണം എന്താ? രാവിലെ കൂലി കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടില്ല. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഇത് കൂലി കൊടുത്താലും വാങ്ങാത്തവരാണ്. കാരണം ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു ജീവിതം ചെയ്ത് എന്റെ മകനെ എന്തിനു പോണ യുവാവാക്കി തന്നിട്ട് ഞാൻ എന്തും കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവര് വാങ്ങിയില്ല. ഇവരെ അള്ളാഹിനെ പറ്റി സ്വീകരിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇവർ നല്ലവരാണട്ടാ, ഇവരൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. ഹബീബ് നജ്ജാർ പറഞ്ഞു വന്നതോടുകൂടെ നാട്ടുകാർക്ക് ലേശം പിടിച്ചു. കരിങ്കാലി ഞങ്ങളാ കരിങ്കാലി എന്ന് പറഞ്ഞു. അതെ, കാരണം നമ്മളിവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന നേരത്ത് വിദേശികൾ വന്നവരെ കൂടെ കൂടിയ ഇവനെ ഇയാളെ നാട്ടിന്റെ ശത്രുക്കൾക്ക് പിന്തുണ കൊടുത്തവനാണ്. നാട്ടുകാരെ കൂടെ നിൽക്കേണ്ട സമയത്ത് നാട്ടിന്റെ പുറത്തുള്ള ആൾക്ക് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആരോട്? ഹബീബ് നജ്ജാറിനോട്. അപ്പോൾ മുസ്ലിങ്ങളെ എറിയാൻ വേണ്ടി കൊണ്ടെന്ന കല്ലുകൊണ്ട് ഇവര് ഹബീബ് നജ്ജാറിനോട് എറിഞ്ഞു. ഏറുകൊണ്ട് ഹബീബ് നജ്ജാർ വീണ്. വീണപ്പോയത്തിന് ചെറുപ്പക്കാർ വന്നിട്ട് ഹബീബ് നജ്ജാറിനെ ചവിട്ടി ഹബീബ് നജ്ജാറിന്റെ മൂലഭാഗം ബാക്ക് സീറ്റ് പിന്ദ്വാരം പൊട്ടി കൊടൽമാല പുറത്ത് ചാടി ഷഹീദായി ഹബീബ് നജ്ജാർ. അടുത്തായത് ادخل الجنة قال يا ليتكم يعلمون ഓട് 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 എന്താണ് ഒരു മടി, എത്ര കാലായി ഇതൊക്കെ ഓടുന്നു. ഒന്നോട് قيل ادخل الجنة قال يا ليتكم يعلمون بما غفر لي ربي وجعلني من المكرمين. മരിച്ചപ്പോഴത്തിന് അള്ളാഹു തആല ഹബീബ് നജ്ജാറിനോട് പറഞ്ഞു, ഹബീബെ ഈ സ്വർഗത്ത് പോയിക്കോ. മരിച്ചപ്പോഴത്തിന് അള്ളാഹു തആല വേഗം സ്വർഗത്തിന്റെ ഒരു പ്രത്യേക ലോകത്തേക്ക് അയച്ചു. ആരെ? ഹബീബ് ഖൈറത്തുൽ ജന്ന ഖാല. മരിച്ച് സ്വർഗത്തിലെത്തിയതിനു ശേഷം ഹബീബ് നജ്ജാർ അവിടെ വെച്ച് പറഞ്ഞു, യാ ലൈത ഖൗമീ, ഞാൻ എന്റെ നാട്ടുകാർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ വഫറ ലി റബ്ബീ, എനിക്ക് എന്റെ പ്രച്ചം പുറത്തുന്ന വിവരം. പുറത്തുന്നു എന്ന് പറയാൻ കാരണം എന്താ? കാരണം ഒരു തെറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്ത്? നിങ്ങളോടാണത് പറഞ്ഞു എന്നുള്ളൊരു തെറ്റ് എനിക്കുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ല. എന്ത്? ബിമാ ഗഫറ ലി റബ്ബി എന്ന് പറയുന്ന കാരണമുണ്ട്. എന്ത്? ആ ബിമ്മുണ്ടാക്കിയത് മനസ്സിലാവണില്ലേ പറഞ്ഞത്? ബിമ്മുണ്ടാക്കി വിത്തി ഉപജീവനം നടത്തിയ ആളാണ് ആര്? ഹബീബ് നജ്ജാർ. ഈ ഒരൊറ്റ ഈമാൻ കോട് കൂടി തന്നെ അതൊള്ളോ അതൊക്കെ പുറത്തു കൊടുത്തു ഷഹീദുമായി. ഹബീബ് നജ്ജാറിനെ അവര് കൊലപ്പെടുത്തിയതിനു ശേഷം ആ നാട്ടുകാരെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറക്കിയിട്ടില്ല. ഹബീബ് നജ്ജാറിനെ കൊന്ന
ആ ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ ആകാശത്തു നിന്ന് ഒരു പട്ടാളമൊന്നും ഇറക്കിയില്ല. ഇവരൊന്നും നശിപ്പിക്കാൻ എനിക്ക് ആകാശത്തു നിന്ന് പട്ടാളം ഇറക്കേണ്ട ആവശ്യവും ഇല്ല, ഈ കാലത്ത് ഇല്ല. സൈഹത്തൻ വാഹിദ അന്തരീക്ഷത്തിൽ ഒരൊറ്റ അട്ടഹാസം ഒട്ട സൃഷ്ടിച്ചു സൈദുന ജിബ്രീൽ. അവർ കെട്ടടങ്ങിയ വെണ്ണൂറ് പോലെ ജിബ്രീലിനോട് കൽപ്പിച്ചു അന്തരീക്ഷത്തിൽ വെച്ചവര് ഒരു അട്ടഹാസം അട്ടഹസിച്ചു സൈദുന ജിബ്രീൽ. അതിന്റെ പ്രകമ്പനത്തിൽ ആ നാട് കെട്ടടങ്ങിയ വെണ്ണൂറ് പോലെ ഇൻകാനത്തില്ല. صيحه واحده فاذا خامدون سبحان الله رجل الله نافع علم من التركه الله نافع علم من التركه ആരെ പ്രത്യേകത ഇപ്പോ പറഞ്ഞു? ഹബീബ് നജാർ. ഹബീബ് നജാർ ആരാ? ഹബീബ് നജാർ ആരാ? നാലാം കടക്കാരനെ സഹായിച്ച ആളെ സഹായിച്ചാള്. അപ്പോൾ ഒന്നാം കടക്കാരനെ ആരുള്ള കാലത്ത് സഹായിച്ച ആൾ ആരായിരിക്കും? ഇനിയും തിരിയാത്തവന് പിന്നെ ചക്കങ്ങ കൊണ്ടോ ഇല്ലാതെ നിർവാഹമല്ല. നാലാം കടക്കാരനെ തലക്ക് കൊടുക്ക കുട്ടി ഹബീബുൻ നജ്ജാറിന്റെ മാത്രം. അപ്പൊ യാസീനിൽ പറഞ്ഞു ഹബീബുൻ നജ്ജാറിന്റെ മാത്രം പറഞ്ഞത് ബദരീങ്ങളെ മാത്രം ബുദ്ധിയുള്ളവൻ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഹബീബുൻ നജ്ജാർ ആരാ? നാലാം കടക്കാരനെ സഹായിച്ച ആളെ സഹായിച്ചാള്. അപ്പോൾ ഒന്നാം കിടക്കാരനെ ആരുമില്ലാത്ത കാലത്ത് സഹായിച്ചാളെ മാത്രത്തിലുണ്ടോ? നാലാം കിടക്കാരനാണ് ഇസാ, ഒന്നാം കിടക്കാരൻ മുഹമ്മദ് മുസ്തഫ, രണ്ട് ഇബ്രാഹിം, മൂന്ന് മൂസ, നാല് ഇസാ. ഇതാണ് റുത്ബതുൽ അജ്മി വഹാമിസുഹും നൂഹ് وأولهم بالمجيء نوح وآخرهم درجة نوح أولي العزم الآدم بلنا آل نوحان فشستانة الأوصانة آل نوحان سانة الون محمد مصطفى سانة الون إبراهيم سانة الون مون موسى سانة الون آل عيسى أبول ألانقر كارنا يا سيدنا عيسى അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിച്ച ഖിദ്മത്ത് ചെയ്ത ബുത്രസിനെ സഹായിച്ച ആളാണ് ആര്? ഹബീബുൻ നജ്ജാർ. അവരെ ദർജാണ് എന്ത്? ആ ഹബീബുൻ നജ്ജാറിനെ കൊന്ന ജനങ്ങളെ ഒരൊറ്റ അട്ടഹാസത്തിൽ കെട്ടടങ്ങിയ വെണ്ണീർ പോലെയാക്കി അല്ലാഹു എന്ന് യാസീൻ. അപ്പോൾ ഒന്നാം കിടക്കാരന്റെ ദർജുണ്ട്. ഒന്നാം കിടക്കാരനെ ആരും ഇല്ലാത്ത കാലത്ത് സഹായിച്ചത് ആരാണ്? അത് നിങ്ങൾ മാത്രം. അതുകൊണ്ട് അസ്മാവ് ബദർ ആ പറഞ്ഞത് ഒരു ഔലിയ പാപ്പയും ബദരീങ്ങളെ പേര് ദായമായി ഉച്ചരിക്കാതെ വിലായത്ത് കിട്ടിയിട്ടില്ല. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മാസത്തിൽ ഒരിക്കൽ പോരാ എല്ലോ ദിവസവും ബദരീങ്ങളെ പേര് ഉച്ചരിച്ചോ രക്ഷപ്പെടും. അത് സാധാരണ പേരല്ല, അത് സാധാരണ ആളുകളുമല്ല, അത് സാധാരണ പേരുമല്ല. അവരുടെ സ്ഥാനം സാധാരണ സ്ഥാനവുമല്ല. അവര് ഖബറിൽ നിന്ന് എണീറ്റാൽ ിൽ നിന്ന് എണീറ്റാല് പള്ളിയിൽ സ്വർഗത്തിലേക്ക് പോവും. സ്വർഗത്തിന്റെ ആശക്തിയാൽ അവർ പറയും മലക്കുകളോട്, സ്വർഗം കാക്കുന്ന മലക്കുകളോട് പറയും മലക്കുകളെ സ്വഹാബികളെ മുഖം, ബദരീങ്ങളെ മുഖം അപ്പോൾ പൂർണ്ണ ചന്ദ്രനെ പോലെ നിൽക്കും. അവര് സ്വർഗത്തിന്റെ അടുത്ത് പോയിട്ട് മലക്കുകളോട് പറയും മലക്കുകളെ തുറക്കി തുറക്കി തുറക്ക്. മലക്കുകൾ തുറക്കൂല. മലക്കുകൾ പറയും കൈഫ നഫ്തഹു ലക്കും അവ ഹൂതിബതും ഏ മനുഷ്യരെ, ഹിസാബ് കഴിഞ്ഞിട്ടില്ലല്ലോ, ഹിസാബ് കഴിയാതെ സ്വർഗം തുറക്കുകയില്ല. അപ്പോൾ ഇവർ പറയും ആ നബിയോട് കൂടെ ആരുമില്ലാത്ത കാലത്ത്
പിന്നാലാണെന്ന ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പിന്നീട് ഇഷ്ടാ പോ. മലായിക്ക അവന് കേൾ പറയും, ആഫുവന്മമാതിറ മാപ്പാക്കണം മാപ്പാക്കണം, നിങ്ങൾ പതിരിയങ്ങളാണ് എന്ന വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. സ്വർഗം തുറന്നു കൊടുക്കും, യക്കീലുന ഫിഹ, സ്വർഗത്തിന്റെ വേറൊരു ഏരിയയിൽ അവർ കയറി വിശ്രമിക്കും. വന്നാഫു ഫിൽ ഹിസാബി, ജനങ്ങൾ അപ്പോൾ ഇത് ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഹീഹുകളിൽപ്പെട്ട ഒരു സ്വഹീഹായ ഹദീസാണ്. 70 സ്വഹാബികൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്നില്ല, വാദപ്രധാന സ്ഥലമല്ലോ പറഞ്ഞതാണ്. മക്കളത് പേടിക്കും, നിങ്ങൾ മധുരീയങ്ങളാണെന്ന് എന്ന വിവരം ഞങ്ങൾ അറിയാതെ പറഞ്ഞവരാണ്, നിങ്ങൾ മാപ്പാക്കണം, നിങ്ങൾ മാപ്പാക്കണം. സ്വർഗത്തിന്റെ ഒരേരിയിൽ കയറി മഹാന്മാരായ പതിരീങ്ങൾ വിശ്രമിക്കും. ജനങ്ങൾ അപ്പോൾ ഹിസാബിലായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് കിട്ടുന്നില്ല. പതിരീങ്ങൾ വലിയ ആളുകളാ എന്നും പറഞ്ഞു, എന്നും പറഞ്ഞാൽ രക്ഷപ്പെടും, എന്നും പറഞ്ഞു, എന്ന് പറഞ്ഞാൽ സ്ഥാനം. توصلنا ببسم الله وبالهادي رسول الله فكل مجاهد لله واهل البدير يا الله صلاة الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله പൂർത്തിയായ ഈമാന്റെ ആളുകൾ അവർക്കാണ് അള്ളാഹ് അവരെ സ്വീകരിച്ചത്. അവർ ഈമാന്റെ ആളുകളാണ്, ഈമാന് നിറഞ്ഞ ഈമാനാണ് അവരുടെ ഈമാന്. അവരെ പോലെ വേറൊരാളില്ല, നിറഞ്ഞ ഈമാനാണ് അവർക്കുള്ളത്. അവരെ അള്ളാഹു സഹായിച്ച്, അവരെല്ലാം സ്വീകരിച്ച്. ഒരു നിലക്കോക്കെ ഞാൻ അവസാനിപ്പിക്കും. ഒരു നിലക്കോക്കിയാല് വലിയ ഭാഗ്യക്കാരാ, പണിയെടുക്കാതെ ലാഭം കിട്ടിയാലും അവര് പുറത്തു പറയണ്ട. നിങ്ങൾ പുറത്തു പറയില്ലെങ്കിൽ ഞങ്ങൾ സ്വകാര്യം പറഞ്ഞുതരാം. ഇവർ വലിയ ബണവന്മാരാ, ഇവർ പണിയിട്ടില്ല. കാരണം ഇവർ ബദർ യുദ്ധക്കളത്തിൽ ഇറങ്ങി അബൂജാലും ബാക്കി അപ്പുറത്തിറങ്ങിയപ്പോഴത്തിന് അള്ളാഹു താല ഇവർ അള്ളാഹ്ക്ക് വേണ്ടി ഇറങ്ങിയവരല്ലേ. ഇവർക്ക് വേറൊരു ലക്ഷ്യം ആ പറയും മനുഷ്യന്മാരെ ഇല്ലല്ലോ. അള്ളാഹു താല അയ്യായിരം മലക്കുകളെ നിറക്കി കൊടുത്ത്. ഇനി പിന്നെ പാവം പാവം അബൂജഹൽ എന്ന് പറയണ്ട, അബൂജഹലിന്റെ ഒപ്പുള്ളത് പുറത്തു വരണ്ട 1000 ആളാ, ഇവരൊപ്പുള്ളത് 5000 ആളാ. ഇവര് ശത്രുവിന്റെ അടുത്ത് ഇങ്ങനെ ചെന്ന്, ശത്രുവിന്റെ അടുത്ത് എന്ന് ചെന്ന് കൈ പൊക്കുമ്പോഴത്തിന് തല അങ്ങനെ മുറിഞ്ഞു വീണത് ഞങ്ങൾ കാണും എന്ന് സ്വഹാബികള് മനസ്സിലായില്ല. ഞങ്ങൾ കൈ മുന്തി പോകുന്ന തല അങ്ങനെ മുറിഞ്ഞു വീഴും. കാരണം പറയും മനുഷ്യന്മാരെ മലക്കിള മുച്ചിരുന്ന് പേര് വിളിക്കും. ഇവരെ പോലെ ഒരു യോദ്ധാക്കളില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? ഇവർ ആരുമില്ലാത്ത കാലത്ത് നബിയെ സഹായിക്കാൻ സഹായിച്ചു നല്ലറണ്ട്, സഹായിക്കാൻ തയ്യാറാകാൻ മതി. സഹായിക്കണ്ട, സഹായിക്കണ്ട, തയ്യാർ അല്ലെങ്കിലും പുറത്തു പറയണ്ട, തയ്യാറാകലേ ഉള്ളൂ, സഹായിക്കില്ല. ആ തീ ചാടാൻ ഇബ്രാഹിം തയ്യാറായി, തീ ചാടിയപ്പോ എന്തേണ്ടായത്? മനസ്സിലായില്ല. എനിക്കിങ്ങനെ ആ ആയത്ത് ഓടുമ്പോ തോന്നും, തീയൊക്കെ അടങ്ങിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വന്നപ്പോ ഇബ്രാഹിം നബിക്ക് തോന്നി കാണണം, അന്നിപ്പോ ഇറാഖില് ബാബിലോണിയയില് സാധാരണ ഒരു ചൂടുണ്ടാവുമല്ലോ, അതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ ഇബ്രാഹിം നബിക്ക് തോന്നി കാണണം കുറച്ചുകൂടി നേരത്തുണ്ടെങ്കിൽ എത്ര അന്നായിരുന്നു. മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ അല്ലല്ലോ പടച്ച തമ്പുരാനെ. മനസ്സിലായില്ല. അതിന്റെ ഉള്ളില് ഏസിയാണ്. കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലാഹു തആലയെ സഹായിക്കണ്ട, സഹായിക്കാൻ നിങ്ങൾ പറയും മനുഷ്യന്മാരെ
ആ തയ്യാറായാൽ മതി, പക്ഷെ അത് ഖാലിസായി തയ്യാറാകലാകണം. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർ മുഴുവനും യാത്ര നടക്കുക, യാത്ര കൊണ്ട് നടക്കാൻ വയ്യട്ട, യാത്രയോട് യാത്ര. എന്നാ ഇവരെല്ലാരും ഈ നാട് വിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. നമ്മൾ യാത്ര കാണട്ടെ, എവിടെക്കോട്ട് പോകണമില്ല. കോഴിന്റെ കാലുമ്പ മുടി ചിക്ക മാതിരി ഇവർ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് വരെ അങ്ങനെ അങ്ങോട്ടും നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാർട്ടിക്കാരെല്ലാം, ഒരു പാർട്ടി അല്ല കേട്ടോ, എല്ലാ പാർട്ടിയും നടക്കുകയാണ്. എന്താ ഒരു ലക്ഷ്യം? ഒരു ലക്ഷ്യം മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതല്ല ഇത്, അതല്ല ഇത്. ഇവർക്കൊരു ലക്ഷ്യമില്ല, ഇവർക്കൊരു ലക്ഷ്യമില്ല. ലക്ഷ്യം ആര് മാത്രം? അള്ളാഹു. അപ്പൊ തയ്യാറായാൽ മതി, ബാക്കിയൊന്നൊക്കെ അള്ളാഹു വെച്ചെടുക്കും. ഏറ്റെടുക്കും, പണിയില്ല, പണി അള്ളെടുക്കും. മകന് അടക്കാൻ തയ്യാറായി സീദന ഇബ്രാഹിം ചിരിച്ചു കിടത്തി തോലഞ്ഞോ തോലരിഞ്ഞോ? ഇല്ല. കഴുത്ത് പൊട്ടിയോ? ഇല്ല. കൊല്ലോ പറ്റിയോ? പറയും മനുഷ്യന്മാരെ, ഇല്ല, ഒന്നും പറ്റിയില്ല. അർത്ഥോ? അർത്ഥു, അർത്ഥു. അതാരെയാണ്? അത് ആടിനെയാണ്. ആ ആടിന്റെ പൈസ അള്ളയോട്ട് ചോദിച്ചിട്ടില്ല, ഇബ്രാഹിം മോട്ട് കൊടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ കൊല്ലത്തെ ഉള്ളയ്യത്ത് എന്റെ പൈസ കൊടുത്ത ബേജാറ് ഇപ്പോഴും നമ്മക്കോട്ട് തീർന്നിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളയ്യത്തിൽ കഷ്ടപ്പാടായിരിക്കാം. ഇബ്രാഹിം നബിക്ക് ആകെ ഉണ്ടായ ഒരു സുഖം സ്വർഗത്തിലെ ആട്ടർച്ചി ദുനിയാവിൽ തിന്നാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കത് തിന്നണമെങ്കിൽ അവിടെ തന്നെ വേണം. നമ്മുടെ വിഷയം എന്താ? തലക്ക് കൊടുക്ക്. എന്ത് പണില്ല? പണിക്കള്ള സമ്മതിക്കുന്നല്ല, പണിക്കള്ള സമ്മതിക്കൂല. സന്നദ്ധനായാ മതി. ആരേറ്റെടുക്കും? ബദരിങ്ങളെ അമ്മ ഏറ്റെടുത്തു, ബദരിങ്ങളെ അമ്മ ഏറ്റെടുത്തു. കാരണം തയ്യാറായി. ഇബ്രാഹിം, സയ്യിദന ഇബ്രാഹിം, ഇബ്രാഹിം നബി അമ്മ ഏറ്റെടുത്തു. തയ്യാറായി, തയ്യാറായി ഏറ്റെടുക്കും. പിന്നെ നിങ്ങളെ അവസാനിപ്പിക്കാണ്. ഒരു വലിയ കൂട്ടരാണ്, അമ്മാന്റെ ആളുകളാണ്. ആളുകളല്ലേ, ഇവരെന്ത് വന്നാലും വേണ്ടില്ല, അവളെ നിൽക്കും, നിൽക്കും. അള്ളാഹു തൗഫീക് തരട്ടെ. എന്നെ അവസാനിപ്പിക്കണം മുമിനിയങ്ങളെ. അതുകൊണ്ട് ബദരിയങ്ങളെ ആക്ഷേപിക്കരുത്. ബദരിയങ്ങളെ പറഞ്ഞു കൊടുക്കുന്നോളി, ബദരിയങ്ങളെ പേരിട്ടോളി കുട്ടികൾക്ക്. ബദരിയങ്ങളെ പറയാ, ബദരിയങ്ങളെ പറ്റി പറയാ. ഒരു മതത്തിൽ ബദരിയങ്ങളെ പറ്റി പറഞ്ഞാൽ അമ്പിയാക്കളെ പറ്റി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഇബാദത്താണ്. ബദരിയങ്ങളെ പറ്റി പറഞ്ഞാൽ, സ്വാധീനങ്ങളെ പറ്റി പറഞ്ഞാൽ ഉടനെ ദോഷം പുറത്തു പോകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ബദരിയങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ ആ അളവിൽ ദോഷം മനസ്സിലായില്ല. സാധ്യങ്ങളെ പറ്റി ഞാൻ അവസാനിപ്പിക്കാണ്. സാധ്യങ്ങളെ പറ്റി പറഞ്ഞാൽ ദോഷം പുറത്തുവും. അള്ളാഹു ദോഷം പുറത്തു തരട്ടെ. അപ്പോൾ ഇന്ന അല്ലാഹുമ്മ ഇന്നാ നതവസ്സലുലൈക ബിനബിയിക വഹബീബിക മുഹമ്മദിൻ വഅബീബക്കരിൻ വഉമറ വഉസ്മാന വഅലി വതുൽഹ വസുബൈരിൻ വസഅദിൻ വസഈദിൻ. ഇങ്ങനെ എണ്ണുന്നു. അത് ആരെ പറ്റി പറയലാണ്? അത് അമ്പിയാക്കളെ പറഞ്ഞു. അത് അള്ളാഹുവിന്റെ ബദരീങ്ങളിൽ ബദരീങ്ങളെ പറ്റി പറയലാണ്. സ്വാലിഹീങ്ങളുടെ നേതാക്കളാണ്. സ്വാലിഹീങ്ങളെ പറ്റി പറഞ്ഞാൽ ദോഷം പുറത്തു പോകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുമ്പ് നിങ്ങളെ ഏറ്റവും വലിയ മജ്ലിസാണ് മജ്ലിസ് എന്നോട് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ഒരു തൗഫീഖാണ് ഈ മജ്ലിസുൽ നൂറിന്റെ അടിസ്ഥാനം. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ, അല്ലാഹു നിലനിർത്തി തരട്ടെ. പഴയ കാലത്തൊക്കെയും മറ്റുള്ള ദീനമടങ്കലും എന്ത് പ്രയാസം വന്നാലും ബദരിയങ്ങൾ ആസ്മാവ് വെച്ച് പാട്ട് പാടിയിരുന്നു. എന്റെ പരേഡ് ആഴ്ചയിലൊരിക്കൽ ചെല്ലും. ഞാൻ ബദരിയത്തുൽ അംസിയയുടെ ഏകദേശം വരികളൊക്കെ കാണാതെ പഠിച്ചത്
ഉമ്മിന്റെ ഉമ്മാടെ അനുജത്തി ബൈത്ത് ചെല്ലും, ഉമ്മ കൂടി ചെല്ലും. അങ്ങനെ രാത്രിയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയിരുന്നു നിന്റെ പുരയില്, നിന്റെ തറവാട്ട് പുരയില്. തറവാട്ട് പുര എന്നാൽ നിന്റെ ഉമ്മാടെ ബാപ്പാടെ പുര. നിന്റെ ജീവിതത്തിലുള്ള ഒരു നാഴികക്കല്ല് നിന്റെ ഉമ്മാടെ ബാപ്പയാണ്. ഒരു വലിയ മാനായിരുന്നു, നാടനായിരുന്നു, തനി നാടനായിരുന്നു. ഫാത്തിയ സൂറത്തിന്റെ മാന പോലും അറിയാത്ത നാടനായിരുന്നു. പക്ഷെ മാറായിട്ടു അസുലഹമിൻ ഹൂന്ന് പറയാ, അതിനേക്കാൾ ഒരു സ്വാലിഹ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരാളായിരുന്നു എന്റെ വലിയപ്പ. അള്ളാഹുക്ക് ദറജിച്ചു കൊടുക്കട്ടെ. അത് എന്റെ ഒരു കണ്ണായിരിക്കാം, നിങ്ങളെ വലിയപ്പാരും അങ്ങനെ ആയിരിക്കാം. എനിക്കെങ്ങനെ തോന്നാ, അക്കാലത്തെ മനുഷ്യന്മാരൊക്കെ അങ്ങനെ ഇരിക്കും. അക്കാലത്തെ ആളുകളൊക്കെ അങ്ങനെയാണ്. ഒരു ഫോട്ടോ എടുത്തിട്ടില്ല, ഒരു ബാങ്കിൽ പോയിട്ടില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, തെറ്റില്ല, പ്രചോദനമില്ലാത്തൊരു ചിന്തയില്ല. ആഴ്ചയിൽ ഒരു മംഗൂസ് മൗലൂടെ ഓടും, ഒരു ബദരിയത്തിൽ ഹംസിയ ചെല്ലും, വലയിൽ തിങ്കളാഴ്ച നോമ്പോൽക്കും, മാസത്തിലൊക്കെ മമ്പർത്ത് വിദ്യാർത്ഥിയും. ഒരു തെങ്ങുമെന്ന് തേങ്ങട്ടാൽ തേങ്ങ കുറച്ച് തെങ്ങുണ്ടായിരുന്നു വല്യാപ്പാക്ക്, തേങ്ങട്ടാൽ വലിയ തേങ്ങ അടക്കം വല്യാപ്പ ഇങ്ങനെ പൊറുക്കി വെക്കും. അന്ന് അതിൻ്റെ ഒന്നും വില നമ്മളെ പുറത്തൊരു കറിയില്ല. അത് വലിയ തേങ്ങ, വലിയ തേങ്ങ ഇങ്ങനെ എടുത്തു വെക്കും. ഒരു തെങ്ങുന്ന ഒരു തേങ്ങ ഇട്ടാൽ വലിയ തേങ്ങ എടുത്തു വെക്കും. മറ്റ് തേങ്ങയൊക്കെ വിറ്റാലും ആ തേങ്ങ വീടിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ ചാക്കിട്ട് മൂടിയിടും. അതപ്പോഴില്ല, എല്ലാ ഇടയിൽ നിന്നും തേങ്ങടിയിൽ നിന്നും ഒരു തേങ്ങ, അത് വലിയ തേങ്ങയായിരിക്കും. ആ തേങ്ങ കൂട്ടത്തിലെ വലിയ തേങ്ങ ഓരോ തെങ്ങിൽ നിന്നും ഓരോ ഇടയിൽ നിന്നും മാറ്റിയിടും. അത് പുരയുടെ ബാക്ക് ഭാഗത്ത് ചാക്കിട്ട് മൂടിയിടും. അത് റസൂലുള്ളാഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ അപ്പ റബിയുൽ അവ്വലിൽ വിറ്റിട്ട് വലിയ തേങ്ങാച്ചൂറൊക്കെ വെച്ച് പോത്തറുത്ത് വലിയ മൗലൂദ് വയ്ക്കും ഇന്ത്യ കുട്ടിക്കാലത്ത്. അപ്പോ എന്തേ, അതൊക്കെ ഒരു ഈമാനാണ്. എന്തുകൊണ്ട്? തേങ്ങ എന്ന് പറഞ്ഞത് നമ്മളെ വരുമാനാണ്. അത് റഹ്മത്തല്ലേ, അള്ളാഹുന്റെ റഹ്മത്തല്ലേ. എങ്കിൽ ഏറ്റവും വലിയ റഹ്മത്ത് ആരാണ്? മാ അർസൽനാക ഇല്ല റഹ്മത്തല്ലില്ല ആലമീൻ. നമുക്ക് ആയത്തറിയും, ഹദീസ് അറിയും, അർത്തറിയും, ഈമാനില്ല. അവർക്ക് ആയത്തും ഹദീസൊന്നും അറിയില്ല, പക്ഷെ എന്നറിഞ്ഞ ഈമാനുണ്ട്. ഹക്ക് അത് കണ്ടതാണേ, കണ്ടതാണേ. പ്രശ്നേ, ആ മനുഷ്യന്മാർക്കൊക്കെ ഇനി പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞാൻ ഇത് കണ്ടതാണെന്നിട്ടാ വലിയ അപ്പാനേക്കാൾ വലിയ ഒരാളെ എന്റെ ജീവിതത്തിൽ വന്നില്ല. ഇന്ത്യ സ്വാധീനമുള്ള ജോലിയാപ്പാണ്. ജോലിയാപ്പ പൊട്ടക്കയാണ് മനുഷ്യനായിരുന്നു. ഞാൻ ഏത് വയലിനും എന്റെ വല്യാപ്പാനെ പറയുന്നത് എന്റെ വല്യാപ്പാണ്. എന്റെ വിജയത്തിന്റെ അടിസ്ഥാനം എന്റെ വല്യാപ്പ വളരെ സ്വാധീനമായിരിക്കും. അതിന്റെ ഒരു കുട്ടിപ്പത്തിന്റെ കണ്ണാണ് നിങ്ങളെ വല്യാപ്പൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ മുറബിന്റെ വല്യാപ്പയാണ്. വല്യാപ്പാനെ പറയാതെ വയലെന്ന് പറഞ്ഞാൽ അത് മന്ദികേടാവും. അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ. അതൊക്കെ സാലിഹ്യങ്ങളായിരുന്നു, മുത്തക്കങ്ങളായിരുന്നു. അവര് ആഴ്ചയില് ഈ ബദരിയത്തുൽ ഹംസിയ ചെയ്യും. بِهَمْزَةِ الْكَنْوَارِ عَمِّ الْمُصْطَفَى صَدِ الْإِلَهِ وَسَيِّدِ الشُّهَدَاءِ ചിന്തിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെല്ലിയിരുന്ന് പഴയ കാലത്ത് വിഷമില്ല, രോഗമില്ല, ഒന്നുമില്ല, രോഗമില്ലല്ലോ, രോഗമില്ലല്ലോ. പഴയ കാലത്ത് രോഗമില്ല, രോഗമില്ല, ആർക്കും വലിയ വലിയ വയസ്സ്, ഒരു രോഗമില്ല, വെള്ളം നിറച്ചി പല്ല്, ഒരു കുഴപ്പമില്ല. പള്ളിക്കൽ ഞങ്ങളെ പള്ളിന്റെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിൽ നിന്ന് ചകിരി മിസ്വാക്കാക്കിയിട്ട് വെക്കും. എന്നിട്ട് വരുന്നവര് വരുന്നോട് എന്ത് ചെയ്യുന്നറിയാം, ഇത് ഈ കുളത്തിലേക്കുള്ള ഇറയിൽ ഇങ്ങനെ മിസ്വാക്ക് തിരികെ പുരഞ്ഞിട്ട് മിസ്വാക്ക് ഇങ്ങനെ ഉണ്ടാവും. വരുന്നവര് ഒന്നു കൊടുക്കുന്ന മുമ്പ് ആ മിസ്വാക്ക് അവിടെ നിന്ന് എടുക്കും, ഒന്നും ഇങ്ങനെ കൊടയും, എന്നിട്ട് കല്ലൊക്കെ ഒന്ന് ഉണ്ടും, ഇതോടെയും അവിടെ നിന്ന് വെക്കും. അടുത്ത ആള് വരും, അതന്നെ എടുക്കും, ഒന്നിങ്ങനെ കുടയും വെള്ളത്തിൽ, ഒന്നിങ്ങനെ ഉന്തും കുടയും അവിടെ തന്നെ വെക്കും. ഇത് ഞാൻ സ്ഥലത്ത് വയറിൽ പറഞ്ഞപ്പോ ഒരാളിനോട് പറയാണ്, പല്ല് വേദന ഉണ്ടാവില്ലേ പൊട്ട, പല്ലേ വെക്കുള്ളൂ, വേദന ഇല്ല. എന്തുകൊണ്ട്? ഒരു മുമിനീങ്ങളാണ്. ഒരാളെ രോഗം പകരൂലേ? എന്ത് രോഗം പകരാൻ? എന്ത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഈ ജാതി ചകിരി? നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ജാതി മിസ്വാക്ക് കണ്ടവരെന്ന് കൈയോക്കി? നാലാളെങ്കിലും ഉണ്ടല്ലോ അൽഹംദുലില്ലാ പഠിച്ചോനെ ഇല്ലേ? അതൊക്കെ പോയില്ലേ? ഇന്നിപ്പോ നിങ്ങളെ മിസ്വാക്ക് ഞാൻ എടുത്താൽ രോഗം പറ്റും. എന്ത് എന്ത്? അവരെ നാവില് അള്ളാന്നുള്ള പറഞ്ഞ ദിക്റിന്റെ നാവാണ്.
മുത്തനബിനെ പറ്റി പറഞ്ഞ നാവാണ്, ബദരീങ്ങളെ പറ്റി പറഞ്ഞ നാവാണ്. ആ നാവിൽ പൊടിയുന്ന വെള്ളത്തില് ഉമിനീരില് രോഗം ഉണ്ടാവില്ല. വലിയ മനുഷ്യന്മാരാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അറബിന്റെ അർത്ഥം അറിയില്ല, പരമകാരുണ്യ കരുണാനിധിയാണെന്നൊന്നും അവർക്ക് അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നറിയും, അതൊന്നും അറിയില്ല. നമുക്ക് പരമകാരുണ്യന്റെ മേൻ അറിയും, പരമകാരുണ്യൻ അറിയില്ല. നമുക്ക് കരുണാകരൻ അറിയും, മൂപ്പര് മരിച്ചുപോയി, കരുണാനിധി തമിഴ്നാട്ടിലുണ്ട്, ഇവരൊക്കെ നമ്മക്ക് അറിയുള്ളൂ. നമ്മക്ക് അമ്മാൻ അറിയില്ല, അമ്മാന്റെ ആളുകളാണ് ഇവര്, കുഴപ്പമുണ്ടാവില്ല. ഉത്തക്കയങ്ങളാണ്, വലിയ സാലിഹ്യങ്ങളാണ്. അള്ളാഹു നമുക്ക് മാത്രം തരട്ടെ, അവരെ വഴിയല്ലാതെ നമുക്ക് മാത്രം കിട്ടൂല. അവര് വലിയ ആളുകളായിരുന്നു. ഞാനീ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ ബദരിയത്തിൽ ഹംസി എന്റെ പുര ചൊല്ലിയിരുന്നു, രോഗമില്ല ഒന്നുമില്ല. നിന്റെ വല്യമ്മ 14 പ്രസവം പ്രസവിച്ചിട്ട് ഒറ്റൊന്നും ആശുപത്രിയിലില്ല. നിന്റെ വല്യ മാത്രമല്ല, ഞങ്ങളൊക്കെ വല്യമാർ അങ്ങനെയിരുന്നു. ഇപ്പോഴോ, ഇപ്പൊ ആശുപത്രി അല്ലാത്ത പ്രസവമല്ല. അതന്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മുതൽ 20 കൊല്ലം മുമ്പ് വരെയുള്ള എല്ലാ പെണ്ണുകളും വരെ പ്രസവിച്ചു. കുഴപ്പമില്ല, ഇന്നത്തെ പെണ്ണുകൾക്ക് പ്രസവം ഗർഭം തീരുമാനിക്കുന്നത് ആശുപത്രിയിൽ പോയിട്ടാണ്. പിന്നെ ഓരോ മാസം പോയി കുത്തണം, പിന്നെ നേരത്തെ അഡ്മിറ്റ് ആക്കണം. ദയ്യാ, എന്തുകൊണ്ട്? മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ ബർക്കത്തുള്ള എടുത്തു കളഞ്ഞ്. ഞങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യന്മാരെ, ഈ ലോകത്ത് കോടിക്കണക്കായ ജീവികൾ ഇന്നും പ്രസവിക്കുന്നുണ്ട്, ഒരൊക്കെ ഒന്നും ആശുപത്രി കൊണ്ടുപോകില്ല. കുട്ടികൾ വലിയതായിട്ട് ആശുപത്രി പോകുകയാണെങ്കിൽ ആനനല്ലേ കൊണ്ടുപോകേണ്ടത്? ഒരു ഈറ്റിൽ 8-10 കുട്ടികളുണ്ടാവും പട്ടിക്ക്. ഏതെങ്കിലും ഒരു പട്ടിനെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് പ്രസവിക്കാന്. എന്ത്? മനുഷ്യന്റെ ഗർഭപാത്രത്തിലെ ബർക്കത്തുള്ളവത്തന കോടാനക്കോടി ജീവികൾ ഗർഭപാത്രത്തിൽ ഇപ്പോഴും മറക്കത്തുണ്ട്. മനുഷ്യ, നിനക്ക് ചിന്തിക്കാൻ നേരം വൈകിട്ടുണ്ട്. മനുഷ്യനിപ്പോ ഈ കുപ്പായം തുണി തന്നെ ഉള്ളൂ. കുപ്പായൊക്കെ നല്ല ചുരുക്കുണ്ട്, നല്ല ഉഷാറുള്ള കുപ്പായം, വെള്ളക്കുപ്പായം. പഴയ കാലത്ത് ഞങ്ങൾ മൊല്ലമാര് മാത്രമേ വെളുത്ത കുപ്പായമുള്ളായിരുന്നു. ഇപ്പൊ ഒക്കെ വെള്ളക്കുപ്പായമാണ്, എല്ലാം വെള്ളക്കുപ്പായം. തയവന്റെ ഒരു ബെറ്റുണ്ടാകം ശുദ്ധിയാക്കാതെ പുറമ്മിനൂക്കല്ലേ കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. എല്ലാവർക്കും അങ്ങനെ ഈ വെള്ളക്കുപ്പായം കാണുമ്പോ എനിക്ക് തോന്നും, തന്നെയല്ല പറഞ്ഞത്, കക്കൂസിന്റെ ക്ലോസറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ തിന്നണ പാത്രത്തിനേക്കാൾ വെളുപ്പുണ്ടാവും അതിന്. പക്ഷേ എന്റെ അരിയിലെത്തിയിട്ടാണ്, തന്നെയാണ് ഇപ്പൊ നമ്മുടെ അവസ്ഥ. വെളുത്ത കുപ്പായം കൊണ്ടൊക്കെ എല്ലാവരും പൊത്തിയും ഉള്ളിലെത്തിയിട്ടാണ്, കൽബ് നിറച്ചിട്ടിട്ടാണ്. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്, മനുഷ്യന്മാരെ മനുഷ്യരിലേക്ക് മടങ്ങി പോവുക. മനുഷ്യനാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്, അതിൽ ഏറ്റവും പ്രധാനികൾ അമ്പിയാക്കളാണ്. പിന്നെ അമ്പിയാക്കൾ അസ്വഹാബാണ്, ഈ അസ്വഹാബിൽ ഏറ്റവും പ്രധാനികൾ ബദരീങ്ങളാണ്. അള്ളാഹു അവരെ കൂടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് നമ്മളെ നേതാവ് ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങളാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, എല്ലാവരും ഉറച്ചു നിൽക്കണം. സമസ്ത കേരള ജനത്തിലുമേ പാണക്കാട് ചെയ്ത് കുടുംബവും അതാണ് നമ്മുടെ നേതൃത്വം, അവിടെ തന്നെ ഉറച്ചു നിൽക്കണം എന്നും ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. അതിന് പുറമേ ഭീകരവാദം, തീവ്രവാദം, അന്യ സമുദായക്കാരെ മേക്കെട്ടുകയറുന്ന പണിയൊന്നും ചെയ്യരുത്. നാട്ടിൽ പരിതാതി കുഴപ്പങ്ങളും ഉടലെടുക്കുക, അതിനൊന്നും മുമിനിങ്ങൾ വഞ്ചിതരാകരുത്. നേരായ വഴിക്ക് പോകണം. അന്യ സമുദായക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കരുത്. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിലെ നന്മയും സന്തോഷവും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. സുന്നത്തെ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. ബിദ്അത്തിന്റെ കക്ഷികൾ, വഹാബി ജമാഅത്ത്, ഇസ്ലാമി, ഇവരൊക്കെ പറ്റ അബദ്ധത്തിൽ പെട്ടുപോയതാണ്. അള്ളാഹു അവർക്ക് നന്നാകാൻ തൗഫീഖ് കൊടുക്കട്ടെ. മനസ്സ് തുറന്നാമീൻ പറയാം. അവരൊക്കെ തന്നെ നാശാവണമെന്നൊന്നും നമുക്കില്ലല്ലോ. എല്ലാവരെയും അള്ളാഹു നന്നാക്കട്ടെ. പക്ഷെ അവർക്ക് റീഡിങ്ങിൽ പഠിച്ചു പോയിട്ടുണ്ട്, അവർ വലിയ പിഴവ് അവർക്കൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. അവർക്ക് അന്തോണിയില്ല, അവർക്ക് കാര്യങ്ങളെ കുറിച്ച് അകക്കാമ്പില്ല. ഞാൻ കേരളത്തിലെ ഏകദേശം വഹാബി ജമാഅത്ത് നേതാക്കന്മാരെയൊക്കെ നേരിട്ട് കണ്ടിട്ട് അവരെ ഇണ്ടവർക്കുള്ള ഉള്ളെന്ന് ഞാൻ പലപ്പോഴും പഠിച്ചു നോക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇവരൊക്കെ കൂടെ ഇരുന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു ഉള്ളൂല്ല, ഒരൊന്നുമില്ല. എന്തോ കുരുത്തക്കെടുകൊണ്ട് മുജാഹിദും ജമാഅത്തുമായി പോയതാണ്. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളുടെ മാർഗം അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ മാർഗത്തിൽ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനൊരു 10 വരി ദുർദ നിങ്ങൾക്ക് ചൊല്ലിത്തരാം.
മോമിനീങ്ങളെ, ഒരു പത്ത് വരി ബുറുദ ചെല്ല എന്നിട്ട് ദുആ ചെയ്യുക. ആരും പോകരുത്, ഇത്രയേറെ ഹയറ് പറഞ്ഞ ഒരു മജ്‌ലിസിൽ ദുആക്ക് ജാപത്തുണ്ടാവും. ശംസുല്ലാഹിനെ പറ്റി പറഞ്ഞ മജ്‌ലിസ് വലിയ ആളുകൾ വയസ്സന്മാർക്കൊക്കെ ഇരിക്ക, ചെറുപ്പക്കാർ ഇരിക്കരുത്. എണീറ്റ് കാരണം ഒരു പത്ത് വരി ബുറുദ ചെല്ലാൽ ഷറഫാക്കപ്പെട്ട ഒരു മജ്‌ലിസായി سواك عند حلو للحديث العميم مولا يصل وسل لم دائما أبدا للخلق ولن يليق رسول الله جاه كبير إذا الكريم تعل لا باسمي منتقمي مولا يصل وسل لم دائما أبدا على حبيبك للخلق كلهم فإن من جودك دنيا وغلطها ومن علومك علم اللوح والقلم مولا يصلي وسل يا نفس لا تقنطي من ذلات عظمات إن الكبائر في الأفران كلممي مولا يصلي وسل لم دائما أبدا حبيبك خير الخلق كله يا حن رحمة ترى بعين يقسمها تغطي على حسب العصيان في القسم مولا يصل وسل يا ربي واجعل رجاء غير منعكس لديك واجعل حساب غير منخرم مولا يصل وسلم دائما أبدا فالطف بعبدك في دارين إن له صبرا متى تدعه الأهوال ينهزم مولا يصل وسلم دائما أبدا واغذر لصحب صلاة منك دائمتي على النبي بمنزل